നാം എവരും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന പ്രഭാഷണം നടക്കാൻ പോവുകയാണ്. മുഖാമുഖം മാസികയുടെ എഡിറ്ററും എ പി വിഭാഗം നടത്തിയ നിരവധി സംവാദ വേദികളിലെ മധ്യസ്ഥനും വ്യാജമുടിക്ക് കാന്തപുരത്തിന് അനുകൂലമായി ഹൈക്കോടതിയിൽ കക്ഷി ചേർന്ന ഏക വ്യക്തിയുമായ സമസ്തയുടെ സത്യഭാന്താവിലേക്ക് കടന്നുവന്ന ബഹുമാന്യനായ മുഹമ്മദ് രാമന്തളി സാഹിബ് നമ്മോട് സംവദിക്കുന്നു. എ പി വിഭാഗത്തിന്റെ ഉള്ളറകളിൽ നടന്ന അണിയറ രഹസ്യങ്ങൾ നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നു. മുഴുവൻ ആളുകളും സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് ഖുദ് ബി അയ്ദീനാ കല്ല തഹീയത്തിനാ ദിരിക്കന യാ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ ആത്മീയധാരയെ നിയന്ത്രിക്കുന്ന സയ്യിദുമാരിൽ പ്രധാനിയായ സയ്യിദ് മുഹമ്മദ് കോയ ബാ അലവി അൽ ഖാസിമി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലത്തു നിന്നുള്ള സുന്നി ആദർശ സമ്മേളനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് രാമന്തളി സാഹിബിന്റെ പുതിയ വെളിപ്പെടുത്തലുമായിട്ടുള്ള പ്രഭാഷണം തുടങ്ങി. അപ്പോൾ അവിടെ ഇഷ ബാങ്ക് കൊടുത്താണ് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തിരിച്ചുവരും. പിന്നെ ബൈലക്സിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, ആരും ക്ലാസ് റൂമിൽ നിന്ന് പുറത്തു പോകരുത്, പിന്നെ കയറാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് പുറത്തിറങ്ങാൻ ശ്രമിക്കേണ്ട, ഇറങ്ങിയാൽ പിന്നെ എവിടെയും ഇല്ലാത്ത സ്ഥിതിയാവും, എ പി സി ന്യായമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു ഗതിയാവും. അപ്പം അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇൻഷാല്ലാ ഇന്ന് ഇന്ത്യൻ സമയം 10:30 ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ദാരി ഉസ്താദിൻ്റെ നൂർ അല നൂർ എന്ന നമ്മുടെ മീലാദ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി വളരെ വിലപ്പെട്ട വിഷയത്തിലുള്ള ക്ലാസ്സാണ്. പ്രത്യേകിച്ച് വഹാബി മൗദൂദികൾക്കൊക്കെ ഉള്ള മൗലൂദുകളിലെ വിമർശിക്കപ്പെടുന്ന വാക്യങ്ങൾ, അത് സംബന്ധിച്ചുള്ള വിഷയമാണ്. അപ്പം എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ് റൂമിൽ രാത്രി എത്തിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ലൈവ് ടീം എത്തിയാൽ മൈക്കെടുക്കണം. റേഡിയോക്കാർ
ബുദ്ധിമുട്ടുന്നതിന് വേണ്ടിയാണ് താൽക്കാലികമായി കിടക്കുന്നത്. ഇൻഷാല്ലാ അലവീദാരിമി കുഴിമണ്ണ അവർകളുടെ ഏറ്റവും നല്ല പുതിയ ക്ലിപ്പും പ്രഭാഷണം തൊട്ടുബാക്കിൽ വരാനുണ്ട് എന്ന സന്തോഷ വാർത്തയും അറിയിക്കുന്നു. ഏതായാലും ലൈവ് എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ നാടിൻ്റെ പരിസര പ്രദേശങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക മതരംഗത്ത് നേതൃത്വം നൽകുന്ന മുഹമ്മദ് അലി സാഹിബ്, അതുപോലെ ഉസ്താദുമാർ, സയ്യിദുമാർ, മറ്റ് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, സഹോദരി സഹോദരന്മാരെ, വളരെ വിശാലവും വിസ്തൃതവുമായി തന്നെ പൈതൃകത്തിൻ്റെ 15-ാം നൂറ്റാണ്ട് എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അലവിദാരിമി കുഴിമണ്ണയുടെ പ്രസക്തമായൊരു പ്രഭാഷണം ഇവിടെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് വിഘ്നം സംഭവിക്കും വിധത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചുരുക്കുകയാണ്. എനിക്ക് എൻ്റെ ചില അനുഭവങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിർത്തുന്നതാണ് ഇൻഷാഅല്ലാഹ്. പൈതൃകത്തിൻ്റെ 15 നൂറ്റാണ്ടുകൾ എണ്ണിയെടുക്കാൻ കേരളത്തിൽ ധാർമ്മികാവകാശമുള്ള ഒരേ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നതിലൂടെ തന്നെ മറ്റ് സമസ്ത പേരുകൾ പറയുന്ന ആളുകൾക്ക് അതിൽ കേൾക്കാനോ അവരുടെ പ്രസ്ഥാനമാണ് അതിൻ്റെ അവകാശികളെന്ന് പറയാനോ അർഹതയില്ലാതായി മാറുന്നു. കാരണം പൂർവസൂരികളായ പണ്ഡിതന്മാരുടെയും മഹത്തുക്കളുടെയും പ്രവർത്തന പാത അശേഷം തിരുത്തലുകളില്ലാതെ ആ പാരമ്പര്യത്തെ അംഗീകരിച്ചുകൊണ്ട് ആ പാതയിൽ അധിഷ്ഠിതമായി തന്നെ പ്രതിസന്ധികളെ സർവ്വതിനെയും അവഗണിച്ചുകൊണ്ട് മുന്നേറിയ ഒരു നൂറ്റാണ്ടോളമായ പാരമ്പര്യം കേരളത്തിൽ, ഒരു നൂറ്റാണ്ടോടടുക്കുന്ന പാരമ്പര്യം കേരളത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കാണ്. അതിൻ്റെ ആദ്യവും അന്ത്യവും ഇന്നെത്തി നിൽക്കുന്ന നിലവരെ ഒരേ പരമ്പരയാണെന്ന് തെളിയിക്കുന്നതാണ് അതിൻ്റെ പ്രഥമ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മഹാനവറുകളുടെ കബറിടം അള്ളാഹു സ്വർഗപ്പൂങ്കാവനമാക്കി മാറ്റുമാറാവട്ടെ. അവിടെ നിന്നാണ് സമസ്ത രൂപീകരണത്തിൻ്റെ ശില്പി. പിന്നീട് അങ്ങ് വന്ന് സമൂഹത്തെ ചിത്രമാക്കാൻ വേണ്ടി ചില ശക്തികൾ ശക്തമായി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിയ മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സ്വർഗ്ഗലജി. ആ ശംസുൽ ഉലമയും തങ്ങളും ഒന്നിച്ച് ഒരേ കേന്ദ്രത്തിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം മുറിയാതെ തുടരുന്നു എന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല, ശംസുൽ ഉലമ ദൗത്യ നിർവഹണത്തിന് തൻ്റെ പിൻഗാമിയായി ഏൽപ്പിച്ചു പോയിരിക്കുന്നത് പോലും ഇന്ന് നാം നമ്മുടെ ബഹുമാന്യരായ നേതാവായി അംഗീകരിക്കുന്ന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെയാണ്. ഇസ്ലാമിക പ്രവർത്തനങ്ങൾ പാരമ്പര്യമായി തുടർന്നു വരുന്നതിൻ്റെ പവിത്രതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ പവിത്രത വ്യക്തമാക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ പാരമ്പര്യം. ഈ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കാൻ കഴിയുക എന്നതൊരു മഹത്തായ ഭാഗ്യമാണ്. ആ ഭാഗ്യം പൂർവകാലം മുതലേ സിദ്ധിച്ചു വന്ന ആളുകളാണ് എൻ്റെ മുന്നിലും എൻ്റെ സ്റ്റേജിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കളും പ്രവർത്തകരും. വരക്കൽ മുല്ലക്കോയത്തങ്ങളിൽ നിന്ന് തുടങ്ങി ശംസുൽ ഉലമയുടെ കൂടെ
സൈനുല്ലമീൻ എത്തി നിൽക്കുന്ന ഈ മഹിതമായ നേതൃപാടവത്തെയും പ്രവർത്തനത്തെയും പ്രസ്ഥാനത്തെയും തൊട്ടറിയുകയും അവർക്കൊപ്പം നിന്ന് അതേ പാതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ഭാഗ്യം സിദ്ധിച്ചവരാണ് നിങ്ങളെങ്കിലും ആ ഭാഗ്യം ഒരുപാട് കാലം അനുഭവിക്കാൻ കഴിയാതെ അബദ്ധസഞ്ചാരം നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കുണ്ടായത്ര ഭാഗ്യം എനിക്കുണ്ടാവില്ല, അതിലൊരു സംശയവും എനിക്കില്ല. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് അത്രത്തോളം ഭാഗ്യമില്ലെങ്കിലും ഇന്ന് ഒരുപാട് നിർഭാഗ്യവാന്മാരായ മറുപക്ഷത്തുള്ള ആളുകളുടെ അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നെ ഈ ഒരു പാതയിലേക്ക് കൊണ്ടുവന്നു എന്നതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ലക്കൽ ഹംദു യാ അല്ലാഹ്. ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. കാരണം എന്റെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമസ്തയെ അംഗീകരിക്കുന്നവരും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾക്കൊപ്പം എന്റെ പഴയകാല സംഘടനയിലെ സുഹൃത്തുക്കൾ വളരെ അകലങ്ങളിൽ എവിടെയെങ്കിലും നിന്ന് കേൾക്കുന്നുണ്ടാവും. അവരോടൊക്കെ എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഇതാരോടുള്ള വിദ്വേഷത്തിന്റെ പ്രസംഗമോ അല്ലെങ്കിൽ വിദ്വേഷം തീർക്കാനുള്ള പരിപാടിയോ അല്ല. പൈതൃകത്തിന്റെ 15 നൂറ്റാണ്ട് അടയാളപ്പെടുത്തി അതിന്റെ യഥാർത്ഥ വാഹകരായ ആളുകൾ സമൂഹത്തോട് ദഅവത്ത് ചെയ്യുകയാണ് ഇവിടെ, അല്ലാതെ മറ്റൊരു കർമ്മവും ഇവിടെ നടക്കുന്നില്ല. പ്രസ്ഥാനങ്ങൾ പലതും ഉണ്ടാകും, പലതും മൃതിയടഞ്ഞിട്ടുണ്ടാവും, ചിലതൊക്കെ പൂർവാധികം ശക്തിയിൽ പ്രവർത്തിക്കുന്നുമുണ്ടാവും. ഒരുപക്ഷെ പാരമ്പര്യ പ്രസ്ഥാനങ്ങളെക്കാൾ ഏറെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത്, സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ജനമനസ്സുകളിൽ ഇങ്ങനെ ഒരു സംഘടനയുണ്ടെന്ന് വരുത്തി തീർക്കാൻ കഴിയുന്ന ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന് വരാം. അത് ഭൗതിക സൗകര്യങ്ങൾക്ക്, കൂടുതൽ സൗകര്യമുള്ളവർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം മാത്രമാണ്. അത് വിജയത്തിന്റെയോ സത്യമാണെന്നതിൻ്റെയോ അടയാളമല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്ത് മുസ്ലിങ്ങളെക്കാൾ ഏറെ ശക്തമായ പ്രബോധന വിങ്ങുള്ള ഒരേ നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് മറ്റു ചില മതങ്ങളാണ്, മറ്റു ചില മതങ്ങളും മറ്റു ചില പ്രസ്ഥാനങ്ങളുമാണ്. അങ്ങനെ എണ്ണുകയാണെങ്കിൽ നമ്മൾ അവരെയും എണ്ണേണ്ടി വരും. ചില ന്യൂനപക്ഷമായ സംഘടനകൾ പോലും കേരളത്തിലും ലോകത്തിന്റെ പല ഭാഗത്തും അവർ മറ്റു സംഘടനകളെക്കാൾ ഏറെ വലിയ പ്രസ്ഥാനങ്ങളായി അവരുടെ ഭൗതിക സൗകര്യങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ കാരണമായി അടയാളപ്പെടുത്തുന്നുണ്ടാവാം. പക്ഷേ അതൊന്നും സത്യത്തിന്റെ പ്രസ്ഥാനങ്ങളാണെന്ന് പറയാൻ അതൊന്നും ഒരു ന്യായമോ ന്യായീകരണമോ അല്ല. എന്റെ പഴയകാല പ്രസ്ഥാനത്തിലേക്ക് തന്നെ ഞാൻ സംസാരം തിരിക്കുകയാണ്. അവരിലാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ശൈലി കണ്ടു എന്ന് വരിക. അവർ പറയാറുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ഞങ്ങൾക്കുണ്ട്. പള്ളി മദ്രസയെല്ലാം അവരുണ്ടാക്കിയെടുത്ത ചെറിയ ചെറിയ ചില കോംപ്ലക്സുകൾ. അതിന് ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുന്ന മതകീയ കേന്ദ്രങ്ങളെന്ന് നമുക്കതിന് വിശദീകരിക്കാം. അതിന് ചിലപ്പോ മതത്തിന്റെ പേരും മതസംഘടനകളുടെ മേലങ്കിയൊക്കെ ഉണ്ടായി എന്ന് വരാം. പക്ഷേ അതൊരിക്കലും അതൊരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അവസാന വാക്കോ അല്ലെങ്കിൽ യഥാർത്ഥ രൂപമോ ആയിക്കൊള്ളണമെന്നില്ല, അല്ല എന്ന് തന്നെ തീർത്തും പറയാൻ പറ്റും. എന്താണ് കാരണം? അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ. ആ പ്രസ്ഥാനത്തിന്റെ രൂപീകരണം തന്നെ അബദ്ധമാണ്, അനാവശ്യമാണ്, സമുദായത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടാണ്. അത് തന്നെയാണ് കാരണം. ഏതൊരു മതവിദ്യാർത്ഥിയും മതവിദ്യ നുകരാൻ ശ്രമിക്കുന്ന കാലത്ത് ആദ്യമോകുന്ന ഓതുന്ന ഹദീസാണ് ഇന്നമല്ല മാലുവിനിയാത്തെന്ന് തുടങ്ങുന്ന ഹദീസ്. ദീർഘമായ ഹദീസാണ്. അതിലെ ആദ്യത്തെ വാചകം തന്നെ എന്താണ്? നീയത്ത്. ഈ നീയത്തിനാണ് പ്രാധാന്യം എന്നത് ബോധ്യപ്പെടുത്തുന്നു. അതുപോലെ എന്റെ പഴയകാല സംഘടനയുടെ നീയത്ത് തന്നെ സമുദായത്തെ പിളർത്തുക എന്ന ജീവൽ പ്രധാനമായ ലക്ഷ്യം കാന്തപുരം വെച്ചു. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിസ്വാർത്ഥരായിരുന്ന കുറെ പണ്ഡിതന്മാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചില പാപങ്ങളെ കൂടെ കൂട്ടുകയും ചെയ്ത് ചില പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുമാണ് അതിന്റെ രൂപീകരണം നടക്കുന്നത് തന്നെ. അതിന്റെ രൂപീകരണം അങ്ങനെ തന്നെ നടന്നത്. പാരമ്പര്യമായി രേഖകൾ ഒന്നും ലഭിക്കാതെ പോയൊരു പ്രസ്ഥാനം,
സമസ്ത ഞങ്ങളുടേതാണെന്ന് പറയുമ്പോൾ സമസ്തയിലെ 34 പേർ തങ്ങൾക്കെതിരായിരുന്നു എന്ന് അവർ തന്നെ തിരിച്ചു വ്യക്തമായി പറയുന്ന ഒരു പ്രസ്ഥാനം. ആദർശം പറയുന്നു എന്നല്ലാതെ ആദർശത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ലാത്തൊരു പ്രസ്ഥാനം. ജീവിത വിശുദ്ധിയുള്ള മഹാന്മാരായ സയ്യിദുമാരും നേതൃത്വവും നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനത്തെ തകർത്ത് ഒരു വിശുദ്ധിയുമില്ലാത്തൊരാൾക്കൂട്ടത്തെ കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം. ഇങ്ങനെയൊരു പ്രസ്ഥാനം അതിന്റെ പ്രഥമ ഘട്ടം മുതൽ തന്നെ കേഡർ പാർട്ടി എന്ന് പറയാൻ ശ്രമിക്കാറുണ്ടെങ്കിലും അതൊരു കേഡി പാർട്ടിയായിരുന്നു. കേഡർ എന്ന് പറയാൻ ശ്രമിക്കുന്ന കാലത്തൊക്കെ കേഡറിസത്തിന് അവർ കാണിച്ചുകൊടുത്ത തലവാചകം അല്ലെങ്കിൽ അവർ പറഞ്ഞ കാരണങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനം പറഞ്ഞാൽ അതനുസരിക്കുമെന്ന് പറഞ്ഞിരുന്നത് ശരിയായിരുന്നു. എങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കാതെ മാറി നിൽക്കുകയോ രാജിവെക്കുകയോ ചെയ്യുന്ന പ്രവർത്തകരുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ പ്രവർത്തിക്കാനെന്നല്ല നാട്ടിൽ ജീവിക്കാൻ പോലും അവകാശമില്ലാതിരിക്കും. അതിനാണ് കേഡർ എന്ന് അവർ പറഞ്ഞത്. അതിനെ ശരിക്കും നമുക്ക് പറയാവുന്നത് റാഡിക്കൽ പാർട്ടികളെന്നാണ്. ആ വിധത്തിലേക്കൊരു മതപ്രസ്ഥാനത്തെ സാഡിസവും റാഡിക്കലിസവും ഒന്നിച്ചു കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ കലാപരമായ ചില പദ്ധതികളുണ്ടാക്കി കലാപങ്ങൾ ഉള്ളിൽ കൂട്ടുന്ന ഒരു സംവിധാനമാണ് ഈ വിഭാഗം ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെയാണ് ഇത്തരം ഒരു സംഘടന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ വളർന്നു വന്നത്. മഹല്ലുകളിൽ സുന്നികളെല്ലാം ഐക്യത്തോടെ ഒരൊറ്റ മഹല്ലും അതിന്റെ കീഴിൽ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു കഴിഞ്ഞ 26 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 25 കൊല്ലം മുമ്പ് കേരള മുസ്ലിങ്ങൾ. പക്ഷേ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പുതിയ സംഘടന ഉണ്ടാക്കിക്കൊണ്ടുവന്നു. ഞങ്ങളും സമസ്തയുടെ ആളാണ്, സമസ്ത ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് പ്രവർത്തനമാരംഭിച്ചത് മുതലുള്ള മുസ്ലിങ്ങളുടെ ചരിത്രവും മഹല്ലത്തുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മഹല്ലുകളിൽ സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ഐക്യത്തിന്റെയും ബന്ധങ്ങളുടെയും കടക്കൽ കത്തിവെച്ചുകൊണ്ട് ബന്ധനങ്ങൾ ഉണ്ടാക്കി മാറ്റുകയും സ്നേഹമില്ലാത്ത പരസ്പരം തല്ലിത്തലകീറുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും മഹല്ലിൽ ഏകീകൃത നേതൃത്വം ഉണ്ടായിരുന്ന കാലങ്ങളിൽ നിന്ന് മാറി ആ നേതൃത്വത്തെ വലിച്ചെറിഞ്ഞ് പലരും പലതുമായി മാറുകയും നാട്ടിലെ കാരണവന്മാരെയും നാട്ടിലെ സാമൂഹിക സാംസ്കാരിക നേതൃത്വത്തെയും ഉമറായിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ചില പിള്ളേരകളികൾ മാത്രമാക്കി തീർക്കുകയും ചെയ്ത ഒരു കാലം കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് മഹല്ലുകളിൽ ഉണ്ടായത്. അങ്ങനെയാണ് മഹല്ലിൽ നമസ്കാരപ്പള്ളിയും ജുമഅത്ത് പള്ളിയും ഉണ്ടായിരുന്ന മഹല്ലുകളിലെ ജുമഅത്ത് പള്ളികൾ രണ്ടെണ്ണമായി മാറുകയും ഒരു പള്ളിയിൽ 7 പേരും മറ്റൊരു പള്ളിയിൽ 700 പേരുമുള്ള ഒരവസ്ഥ കാന്തപുരം ഉണ്ടാക്കിയതായിരുന്നു. ഇങ്ങനെ മഹല്ലുകളിൽ നിന്ന് തുടങ്ങി രാജ്യത്ത് സംസ്ഥാനത്ത് താലൂക്കുകളിൽ ജില്ലകളിൽ ഏതൊക്കെ ഘടകങ്ങളുണ്ടോ എല്ലാ പ്രദേശങ്ങളിലും ഭിന്നിപ്പിന്റെ വിത്ത് വിതക്കുകയായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കും, നിങ്ങളും ആ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. മാന്യമായി ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, സത്യമാണ്, ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്തവിടെ സംഭവിച്ചു? അതാണ് നിങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീക്ഷണമാണ്, അത് യാഥാർത്ഥ്യമാണെന്ന് കൂടി ഞാനിവിടെ ശരിവെക്കുന്നു. ഇത് സമസ്തയെ അംഗീകരിക്കുന്നവരും അല്ലാത്തവരുമായ നിഷ്പക്ഷരായ മുസ്ലിങ്ങളുടെ വീക്ഷണമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇത് ഞാൻ സത്യമാക്കുന്നു, ഇതിന് ഞാൻ ശരിയിടുന്നു, ഇതിന് ഞാൻ സാക്ഷീകരിക്കുന്നു എന്റെ അനുഭവങ്ങൾ കൊണ്ട്. ഞാനതിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ പക്ഷേ കാന്തപുരം ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത് ഉള്ളിൽ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് ആദർശത്തിന് വേണ്ടി നിലനിൽക്കുന്നു, സമസ്ത വഴിമാറിയിട്ടുണ്ട്, പാണക്കാട്ട് തങ്ങന്മാരുടെ ശൈലിയിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് അവരുടെ വഴിയിൽ നിന്ന് നമുക്ക് മാറേണ്ടതുണ്ട്, അവർ സത്യത്തിന്റെ വാഹകരല്ലാത്ത ആളുകളായി മാറി എന്നൊക്കെയാണ് പ്രവർത്തകരെ പഠിപ്പിച്ചു തരുന്നത്. അന്ന് ഞങ്ങൾ കാന്തപുരം പറഞ്ഞത് സത്യമാണെന്ന് കരുതി അയാളുടെ പിന്നിൽ ഉറച്ചു നിന്നു. പിന്നീട് ഈ വിഷയങ്ങളെക്കുറിച്ച് വിശകലനങ്ങൾക്ക് ഞങ്ങൾ പോയില്ല. ഒരു പണ്ഡിതൻ എന്ന നിലയിൽ കാന്തപുരത്തെ ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ ഈ പണ്ഡിതൻ ഞങ്ങളെ അടക്കം ഈ സമുദായത്തെ വഞ്ചിക്കുകയായിരുന്നു തിരിച്ചറിഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അല്പം വൈകിയെങ്കിലും അവിടുന്ന് സ്ഥലം വിടാൻ തീരുമാനിച്ചത്.
ഞാൻ ചോദിക്കട്ടെ, ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ വിഷയം ഇപ്പോൾ പഠിക്കുമ്പോൾ വ്യക്തമാവുന്ന ഒരു വലിയ സംഭവം, എന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം, ഇന്നും എന്റെ SSF-കാരായ പ്രവർത്തകർ ഈ പ്രദേശത്ത് എന്നെ ദൂരെ നിന്നെങ്കിലും കേൾക്കുന്നുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സദസ്സുകളിൽ ഇങ്ങനെ പരിപാടികൾ നടക്കുമ്പോൾ ഞാനും ദൂരെ തന്നെയാണ് നിന്നിരുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് അടുക്കാൻ ശ്രമിച്ചപ്പോൾ, ഈ ഭിത്തികൾ മാറിപ്പോയപ്പോൾ സത്യം കണ്ടെത്താൻ അള്ളാഹു എനിക്ക് തൗഫീക്ക് തന്നു. നിങ്ങൾക്കും ആ തൗഫീക്ക് ലഭിക്കുമാറാവട്ടെ, ആമീൻ. അതുകൊണ്ട് അകലങ്ങളിൽ നിന്ന് മാറി നിന്ന് കേൾക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും അള്ളാഹു നിങ്ങളുടെ കാതിലേക്ക് ഈ സത്യം ഏതെങ്കിലും ഒരു ദിനം നിങ്ങളുടെ കാതുകളിലും എത്തിക്കും. സംശയം വേണ്ട, റബ്ബാണ് നിങ്ങൾക്ക് കാത് തന്നതെങ്കിൽ, നിങ്ങൾക്ക് ഹിദായത്ത് തരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാതിലും ഈ സത്യം എത്തിക്കും, നിങ്ങളെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് ദൂരെ പോയി നിൽക്കണ്ട, ഉള്ളിലേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് ഹിദായത്ത് തരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചെവിക്കുള്ളിലേക്ക് മൈക്ക് ഫിറ്റ് ചെയ്ത് തന്ന്, അല്ലെങ്കിൽ ബ്ലൂടൂത്തിലൂടെ നിങ്ങളുടെ ചെവിയിലേക്ക് തന്നാൽ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നവരാ അംഗീകരിക്കുന്നവരുമാണ് നമ്മൾ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കയറി നിന്നാലും നിങ്ങളുടെ വിശ്വാസം ഒന്നും സംഭവിക്കൂല, വന്നിരുന്നുള്ളൂ. അങ്ങനെ SSF-കാർ കടന്നു വന്നിരിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. കാരണം നിങ്ങളുടെ പോസ്റ്ററുകളിൽ സാധാരണ കാണുന്നൊരു വാചകമുണ്ട്, നെഞ്ചുറപ്പുണ്ടോ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ. നെഞ്ചുറപ്പ് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ എങ്ങനെയുണ്ടാവുക? ആദ്യം നമ്മൾ സത്യമുണ്ടെന്ന് ഉറപ്പിക്കണം, രണ്ടാമത് ആ സത്യം കണ്ടെത്തണം, എന്നിട്ട് അതിൻ്റെ കൂടെ നിൽക്കണം. ഇതാണ് നെഞ്ചുറപ്പുണ്ടോ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ. തീർച്ചയായും എന്നിട്ട് നിന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അവിടെ ഇങ്ങനെ നിൽക്കുകയാണോ ചെയ്യേണ്ടത്? പോസ്റ്റ് പോലെ ഇങ്ങനെ നിൽക്കുകയാണോ? അല്ല, അടുത്ത പണികളുണ്ട്. നമ്മുടെ ദൗത്യം സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കണം. പിന്നൊരു ദൗത്യം കൂടിയുണ്ട്, ഈ ദൗത്യത്തിനെതിരെ ആരെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ പ്രബോധനം നടത്തുകയോ ചെയ്യുമ്പോൾ ആ സത്യം, നമുക്ക് ബോധ്യപ്പെട്ട സത്യം ആ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ആ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനിടയിൽ പോയി അവിടെ നിന്ന് ഏത് വലിയ രാജാവിന്റെ മുന്നിലായിരുന്നാലും സത്യം വിളിച്ചു പറയുകയും ചെയ്യുക എന്ന ജിഹാദ്, ആ ജിഹാദിനെ കുറിച്ചാണ് നെഞ്ചുറപ്പുണ്ടോ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ എന്ന ചോദ്യം അർത്ഥമാക്കേണ്ടത്. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ SSF-കാരൊട്ടിക്കുന്ന പോസ്റ്ററാണ് ഞാനിപ്പോ പറഞ്ഞ വാചകം. അങ്ങനെ നിങ്ങൾക്ക് തൻ്റെ ഇടവും ധൈര്യവും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട SSF-കാർ, ഇനി നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യവുമായി ഇവിടെ കടന്നു വന്നിരിക്കുക. ഞാൻ പറയുന്നതിനെതിരെ ബഹുമാനപ്പെട്ട അലവിദാരം എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ ചുരുക്കിയിട്ട് ഞാൻ പോകും. ഇൻഷാല്ലാ ചുരുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പർക്ക് നീട്ടാണ്ട് കുറച്ച്. ആ SSF-കാരോട് എനിക്ക് പറയാനുള്ള, അതുകൊണ്ട് അകത്ത് വന്നിരിക്കണം. വന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കളവാണ് എന്ന് നിങ്ങളിവിടെ തെളിയിക്കുക. ഞാനിവിടെ നിന്ന് വിനീത വിധേയനായി മാപ്പ് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ തന്നെ കോഴിമുട്ടയൊക്കെ വാങ്ങിത്തരാം, നിങ്ങൾക്ക് എറിഞ്ഞ് ഓടിക്കുക അവിടുന്ന്. അത്രത്തോളം തൻ്റെ ഇടത്തോടെ ഞാൻ വെല്ലുവിളിക്കുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം സത്യമാണെന്ന് തെളിയിക്കാനുള്ള ചങ്കുറപ്പും നെഞ്ചുക്കും എനിക്കുണ്ട്. നിങ്ങൾക്ക് പക്ഷേ ഉള്ളത് ഇപ്പൊ നെഞ്ചിടിപ്പാണ്. ഇപ്പൊ നെഞ്ചിടിപ്പ് നിങ്ങൾക്കുള്ളത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചില സ്ഥലങ്ങളിലൊക്കെ കൊള്ളുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ആമുഖം പറയേണ്ടി വന്നത്. ഇവിടെ വന്നപ്പോ കേട്ട ചില കാര്യങ്ങൾ ഇന്ന് മാത്രമാണ്. നിങ്ങൾക്ക് തന്നെ ഉറപ്പാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ SSF-ന്റെ പ്രവർത്തകരിൽ പലർക്കും ഇപ്പോ പരസ്പരം ഭയങ്കര വിഷമമുണ്ടായി മാറുകയാണ്. അവർ പിന്നെ പറയാൻ പറ്റാത്തതും പറയാൻ കേൾക്കാനും പറയാനും പറ്റാത്ത തെറികളൊക്കെ വിളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോടൊപ്പം ഞാൻ ആരുമല്ല, നിങ്ങളുടെ സംഘടനയുടേതാണ് നിങ്ങളിപ്പോ പ്രസംഗിച്ച് നടക്കാറുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഉള്ളിലേക്ക് വന്നിരിക്കൂ, ഞാൻ ആരാണെന്ന് തെളിയിച്ചു തരാം, ഞാൻ എന്താ പറയുന്നത് തെളിയിച്ചു തരാം, ഞാൻ എന്തൊക്കെയാ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കേൾക്കാം, ഞാൻ പറഞ്ഞതിനെ നിങ്ങൾക്ക് എതിർക്കാം. SSF-കാർ തൻ്റെ അടുത്തോടെ വന്നിവിടെ ചോദ്യം ചോദിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിവിടെ ഗണ്ണിക്കാൻ തയ്യാറുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഞാനും ധാരിമിസ്തവും ഫുള്ള് ഇവിടെ ഇരുന്ന് തരും. ഫുള്ള് പറഞ്ഞു സുബ്ബി വരെ ഇരുന്ന് തരാം. മൈക്ക് പെർമിഷൻ കഴിഞ്ഞാൽ നമുക്ക് മൈക്കും എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച് ക്യാമറ അപ്പുറത്തുണ്ട്, അവിടെ ചെറിയൊരു മൈക്കുണ്ട്, റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ ഇവിടെ ഉണ്ട്, ആ ലാപ്ടോപ്പിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എൻ്റെ സാധനം ഞാൻ തരുന്നുണ്ട്. അപ്പൊ നമുക്ക് സംസാരിച്ചാൽ മതി. അങ്ങനെയല്ല സാർ,
ആ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ സത്യം പറയാൻ തീരുമാനിച്ചത് കൊണ്ട് മൈക്കിലെ പറഞ്ഞാലും ഒറ്റക്ക് പറഞ്ഞാലും എപ്പോഴും പറഞ്ഞാലും റെക്കോർഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് സത്യമായതുകൊണ്ട് തന്നെ എവിടെയും ഞങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഉസ്താദുമാരെ ഫോണിൽ വിളിച്ചാൽ, പണ്ട് ഞാനും ജിഷാനും ഒക്കെ കുറെ ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. അലവിദാരിമനത്തിന്റെ ഒരു പ്രാവശ്യം ജിഷാൻ വിളിച്ചിട്ടാണ് കുടുങ്ങിയത് ജിഷാനാകാൻ. ആ ഒരൊറ്റ ഫോൺ കോളാണ് അലവിദാരിമി രണ്ടാമത് കേരള സമൂഹത്തിന് സുന്നത്തെമാത്തിനെ ഇത്ര ശക്തമായി പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം അതിനു മുമ്പും പ്രഭാഷകൻ തന്നെയാണ്, ഇത്ര ശക്തമായി പ്രസംഗിക്കാൻ കാരണം ആ ഒരു ഫോൺ കോളാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഫോണിൽ സംസാരിച്ചപ്പോ ഒരുപാട് ഉസ്താദുമാരോട്, നേതാക്കളോട്, വലിയവരോടൊക്കെ സംസാരിച്ച് നമുക്കെപ്പോ സംസാരിക്കാം, കാരണം അവർ ഉറക്കിലല്ലെങ്കിൽ പകൽ ഏത് സമയത്ത് സംസാരിച്ചാലും അവർക്കൊരു മടിയില്ല, സത്യം അവർ പറഞ്ഞു തരും. പക്ഷേ കാന്തപുരത്തെ ഫോണിൽ കിട്ടണമെങ്കിൽ ഇപ്പോ രണ്ടോ മൂന്നോ അഞ്ചോ ആള് കഴിയും. കഴിഞ്ഞ ദിവസം ഒരു വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി. ഹലോ, ഇതാരും എനിക്ക് കേട്ടിട്ടുണ്ടാവും. എന്നെ നിരന്തരം തെറി വിളിക്കും. ഇപ്പൊ ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോ എസ് എസ് എഫ് കാരെ വിളിക്കാറുള്ളൂ, അതെനിക്കറിയാം. അറിയുന്ന ആളുകൾ അടക്കം പലരും വിളിക്കും. അപ്പൊ അങ്ങനെ വെല്ലുവിളിച്ച് ചീത്ത വിളിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്തുണ്ടാറുണ്ട്. ഒരു ദിവസം ഒരാൾ എന്നെ വിളിച്ചതിനോട് ഭയങ്കര തെറി. ഞാൻ അപ്പൊ ഒരു സിക്കറൊക്കെ ചെറിയൊരു സമയം, അപ്പൊ തെറി അതിൻ്റെ ഇടയിൽ കിട്ടിയപ്പോ എനിക്ക് സന്തോഷമായി, കാരണം നല്ലൊരു സമയത്ത് നല്ല സാധനമാണല്ലോ കിട്ടിയത്. അപ്പൊ ഞാൻ ആ അതൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടി ആളോട് പറഞ്ഞു, എൻ്റെ വേറൊരു നമ്പർ ഉണ്ട്, നിങ്ങൾ അതിൽ വിളിക്ക്, ഇതിലിപ്പോ സംസാരിക്കാൻ കഴിയാത്തതുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്പർ ചോദിച്ചു. ഞാൻ എനിക്കറിയുന്ന ഒരു നമ്പർ കൊണ്ട് പറഞ്ഞു കൊടുത്തു, അതെന്റെ പഴയ കാലത്തെ സെക്രട്ടറിയായ കാന്തപുരത്തിന്റെ നമ്പറാണ്. അയാൾ നേരെ ഇത് വെച്ച് ഈ ആവേശത്തിൽ, ആമുഖം പിന്നെ ആവശ്യമില്ലല്ലോ, ആമുഖം നേരത്തെ തുടങ്ങിയതാണല്ലോ, ആ ഫോണിൽ വിളിച്ച് നന്നായി തെറി അങ്ങോട്ട് വിളിച്ചു. ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു, വീണ്ടും വിളിച്ച് പിന്നെ ആദ്യം വിളിച്ചതിന്റെ മൂന്നിരട്ടി സ്ട്രോങ്ങിൽ തെറി. ഞാൻ വെച്ച് എന്താ മോനെ, മറ്റേ നമ്പറിൽ വിളിച്ച് ഞാൻ കുറെ തെറി പറഞ്ഞു, ഉസ്താദിനെ തെറി പറയിക്കാൻ നീ ചെയ്ത പണിയാണല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, ഉസ്താദിനല്ലാതെ പിന്നെ ശിഷ്യനെ ആരെ തെറി പറയേണ്ടത്. നന്നായിട്ടുണ്ട് പരിപാടി, നന്നായിട്ട് ചീത്ത വിളിച്ചു. ഇതാണ് നിങ്ങളെ നേതാക്കളുടെ അവസ്ഥ. കാരണം കിട്ടാണ് തെറി. അനുയായികൾ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു എസ് കെ എസ് എസ് എഫുകാരൻ ഒരിക്കലും വഴിമാറിപ്പോലും എന്ത് ചെയ്യൂല, ചെറുശ്ശേരി സ്ഥാനം തെറി വിളിക്കൂല. കാരണം എന്താ, ഓൻ ആദ്യം തന്നെ തെറി വിളിക്കാറില്ല, എന്നാലല്ലേ വഴിമാറിയിട്ട് വിളിക്കേണ്ടത്. ഫോൺ നമ്പറെങ്കിലും മാറി വിളിക്കണമെങ്കിൽ, ഞാൻ ഉദാഹരണം പറയാം, ഞാൻ പറഞ്ഞല്ലോ എന്നെ തെറി വിളിച്ചു ഒരുപാട് കാലം എസ് എസ് എഫിന്റെ പക്ഷത്ത് നിന്ന് 26 കൊല്ലം പ്രവർത്തിച്ചു, ആ സംഘടനയിലെ സജീവ സാന്നിധ്യമായി പലതും ചെയ്തു. ഈ ജില്ലയിൽ തന്നെ ഒരു സംവാദം നടത്തിയിട്ടല്ല മധ്യസ്ഥനായിരുന്നു ഞാൻ ഈ മുടി വിഷയത്തിൽ തന്നെ. അങ്ങനെ സംവാദത്തിനുണ്ടായിട്ട് പോലും എന്നെ പലരും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും വളരെ ചൂടായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടാവും. എന്താണ് അങ്ങനെ തെളിവ് പറയാൻ കാരണം എന്നൊക്കെ പറഞ്ഞു, അതൊരു മനുഷ്യന്റെ സംസാര ശൈലിയായിരിക്കാം. പക്ഷേ ഒരു എസ് കെ എസ് എസ് എഫ് കാരനും എന്നെ തെറി വിളിച്ചിട്ടില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പഠിച്ചു വളർന്ന പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഗുണാണത്. പക്ഷെ ദിവസങ്ങൾ കുറേ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സത്യം വിളിച്ചു പറഞ്ഞപ്പോ, ആ സമയം മുതൽ സത്യത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവർ മുഴുവനും വിളിക്കുന്നത് പച്ചത്തെറിയാണ്. അപ്പൊ പിന്നെ ഇവർക്ക് നേതാക്കളെയും മാറി വിളിക്കൂലേ? എസ് കെ എസ് എഫ് ആറിനെ വിളിക്കാൻ ഈ പരിചയമില്ല, പരിചയം ഉണ്ടെങ്കിലല്ലേ പരിചയമുള്ളത് വിളിക്കുള്ളൂ. ഇതാണ് ഇന്ന് ഈ വിഭാഗത്തിന്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് സത്യം ബോധ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് മുഴുവൻ ക്ലിപ്പുകൾ വെച്ചാണ്, ഞാനല്ല ദാരിമി. അങ്ങനെ ക്ലിപ്പുകൾ വെച്ച് പ്രസംഗിച്ച് വിശദീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടും. പക്ഷെ എന്ത് ചെയ്യണം, എസ് കെ എസ് എഫിന്റെ പരിപാടി നടക്കുന്ന ദിവസങ്ങളും വേറെ സ്പെഷ്യൽ യോഗം, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടി, അല്ലെങ്കിൽ ഒരു നിക്കാഹ്, ഇല്ലാത്ത നിക്കാഹെങ്കിലും നിങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് സാധുക്കളായ ആളുകൾ ഇവിടെ വന്നിരിക്കരുത് എന്ന് തീരുമാനിച്ചു. ഒരു സ്ഥലത്തെ പ്രവർത്തകർ പറയുന്നത് കേട്ടു, അവിടെ എല്ലാ എസ്എസ്എഫ്ആർ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയി പരിപാടിയിൽ വരാൻ അനുവദിച്ചില്ല, ആരും അനുവദിക്കാറില്ല. അപ്പൊ അവിടുന്ന് രണ്ട് മൂല്യന്മാരെ പിടിച്ചു കൊണ്ടുവന്നു, സുഹൃത്തുക്കൾ സൗഹൃദത്തിൽ തന്നെ. ആ മൂല്യന്മാരിരുന്ന് കേട്ടു, കേട്ട് കഴിഞ്ഞതിനു ശേഷം ഇന്നും അവർ സജീവ പ്രവർത്തകരായി മാറി, നമ്മുടെ പ്രവർത്തകർ. ഇതാണ് ഭയപ്പെടുന്നത്. പൊന്മുള തന്നെ പ്രസംഗിച്ചു മലപ്പുറത്ത് നിന്ന്, എസ് കെ എസ് എസ് എഫുകാരുടെ അഥവാ നമ്മളെ പറഞ്ഞിട്ട് ചേളാരിക്കാരുടെ എന്ന് പറഞ്ഞ് മുപ്പര് പ്രസംഗിച്ച, എന്താ പരിപാടിയിലേക്ക് പോകരുത്, ആ പരിപാടിയിൽ പോയാൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞപ്പോ ആളുകൾ അങ്ങോട്ട് തക്കബീറയില്ലേ. അതിൽ മൂപ്പരായിട്ട് ചൂടായി പറഞ്ഞ് തക്കബീറയല്ലാന്നല്ല പറഞ്ഞത്, പോരുത് എന്നാ പറഞ്ഞ നിങ്ങളോട്. മൂപ്പരിക്കറിയാം ഇവിടെ തക്കബീറയിലും പിന്നെ അത് ഏൽപ്പിച്ചവരല്ലേ.
ആ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോയാൽ പിന്നെ അവർ കെ പി വിഭാഗത്തിന്റെ ആളാണ്ട് ഡ്യൂട്ടി ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവരോട് പറയാണ്, നിങ്ങൾ തക്കിബീറെല്ലാം മാത്രമല്ല പറഞ്ഞത്, ഏൽപ്പിച്ച ശമ്പളം അനുസരിച്ച് നിങ്ങൾ എന്താക്കണം, ഇനി പോവാനും പാടില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ആ വിഭാഗത്തിന്റെ പരിപാടിയിൽ പോവുകയും ആ പ്രസ്ഥാനത്തിൽ അംഗമാവുകയും ചെയ്തല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്നാൽ നിങ്ങൾക്കൊരു മയ്യത്ത് സംസ്കാരം പോലും കിട്ടാറില്ല. അൻവരുസ്താദ് ഈ പള്ളി ഇവിടുത്തെ പള്ളിയിൽ ഇമാം, ഇവിടെ മയ്യത്ത് സംസ്കാരം ഉണ്ടാവാറില്ലേ? കേട്ടാത്തൊന്നും അങ്ങനെയാണ്, എ പി കാരെ പള്ളിയിൽ മാത്രമേ ഈ തിസ്കാരം ഉണ്ടാവുള്ളൂ എന്നാണ്. എന്നാ മനുഷ്യന്മാരെ കേട്ടോളൂ, ഈമാൻ ഇല്ലാതെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ഖുർആൻ അല്ലാത്തതൊക്കെ വഫാത്തിന് ശേഷം മുറിഞ്ഞു പോകുമെന്ന് പ്രസംഗിച്ച് തലപ്പാവ് കെട്ടി നടക്കുന്ന 1000 ആളുകൾ നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദവും പുണ്യവും പ്രതിഫലാർഹവുമാണ് ഒന്നും അറിയാത്ത പാവപ്പെട്ടവനായ 5 വക്ത് നിസ്കരിക്കാൻ മാത്രം അറിയുന്ന വിക്രം ചൊല്ലി നടക്കുന്ന സാധാരണക്കാരനായ ഒരു SKSSFകാരന്റെ നിസ്കാരം, മയ്യത്ത് നിസ്കാരം എന്ന ബോധം പണ്ഡിതൻ എന്ന നിലയിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇത് കേട്ട അങ്ങനെ തോന്നുക, പ്രവർത്തകരെ വികാരം കൊള്ളിച്ച് പേടിപ്പിക്കാൻ വേണ്ടി പറയാം. കാരണം നമ്മളോടൊക്കെ ഇങ്ങനെ പറയാൻ എന്താണ്, എന്നോടൊക്കെയാണ് പറയുന്നത് അവിടെ പോയാൽ മയ്യത്ത് നിസ്കാരം കിട്ടൂല. എന്താ മനുഷ്യന്മാരെ, ഇവിടെ ഇപ്പൊ നമ്മളെ പത്രമുണ്ട്, ചന്ദ്രികയിൽ കാണാം, എല്ലാ ദിവസവും മയ്യത്ത് നിസ്കരിക്കാൻ ഉസ്താദ്മാരെ നിർദ്ദേശം. നിസ്കരിക്കാൻ ആ പരിപാടി ഇവിടെ ഇല്ലെങ്കിൽ ആ നിർദ്ദേശം ഉണ്ടാവോ? ഇത് നിങ്ങളോട് പറയേണ്ട കാര്യം ചെറുതാണ്, പക്ഷേ ഈ പാവപ്പെട്ട പ്രവർത്തകർക്ക് ഇതൊന്നും അറിയില്ല. ഇവരിങ്ങനെ കേൾക്കും, അല്ലാ പഠിച്ചവനെ ശരിയാണല്ലോ, നമ്മൾ ഇത് വിട്ടുപോയ ഒറ്റൊരാളെ നിസ്കാരം കിട്ടൂല. ഇവരെ നിസ്കാരം കിട്ടൂല എന്ന് പറയുന്ന ആരെ നിസ്കാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ച കള്ളം പറഞ്ഞ് ഹബീബിന്റെ പേരിൽ കച്ചവടം നടത്തുന്നവന്റെ നിസ്കാരം കിട്ടൂല. അതന്നല്ലേ നമ്മളും പറയാറുള്ളത്? ബാഫയ്ക്ക് തങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ മരിച്ചാൽ എന്നെ കാണാൻ പറ്റാത്ത ആരും കാണരുത് എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിസ്കരിക്കാൻ പറ്റാത്ത നിസ്കരിക്കും വേണ്ട തന്നെയാണ്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ പൊന്മുള പറയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ നിസ്കാരം കിട്ടൂല. അങ്ങനെ ഈമാനില്ലാത്തവർ നിസ്കരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. ഈമാനുള്ള മുഅ്മിനുകളാണ് നിസ്കരിക്കേണ്ടത്. അത് ഒരാളായാലും 100 ആളായാലും ഈമാനുള്ളവനാവുമ്പേ കാര്യമുള്ളൂ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കച്ചവടം നടത്തുന്നവൻ എന്ത് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടാ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കച്ചവടം നടത്തുന്നവർ എന്ത് ചെയ്താലും ആ രൂപത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതൊക്കെ പറയുമ്പോ ഇവര് പിന്നെ പറയുന്ന, ഇതിപ്പോ ഞാനിങ്ങനെ പറയാനിറങ്ങുമ്പോ ആദ്യമായിട്ട് പറയും, ഞാൻ ഒന്നുമല്ല അതിൻ്റെ. എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നുണ്ട്, ഞാൻ അതിന്റെ ആരും ആയിരുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളെന്താ സാധാരണ പറയാറുള്ളത്? ഞങ്ങളുടെ സംഘടന കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ പാർട്ടിയാണ്, ഞങ്ങളെ പോലെ അതില്ല ഇതില്ല എന്തൊക്കെയോ പറയാറുണ്ട്. ഒക്കെ ശരി, വേണമെങ്കിൽ എന്തൊക്കെ കൂട്ടിത്തരാക്ക, ഞങ്ങൾ കൂട്ടിത്തരാം. നിങ്ങളെപ്പോലെ വേറെ ആരുമില്ല, നിങ്ങൾ വന്നതിന് ശേഷമാണ് കേരളത്തിൽ ഏറ്റവും അധികം കളിച്ച പോകുന്നതൊക്കെ ഞങ്ങൾ നിങ്ങളെ പേരിൽ തന്നെ തരാം. എയർപോർട്ട് ഉണ്ടാക്കിയ നിങ്ങളാണ്, പുതിയ ലൈസൻസ് ഇല്ലാത്ത പിന്നെ ബാറുകൾ ഉണ്ടാക്കിയ നിങ്ങളാണ്, എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഇനി പ്രശ്നമില്ലല്ലോ. അഥവാ എല്ലാ പുതിയതും എല്ലാ പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയാം, ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന്, എല്ലാം ഞങ്ങളാണ് ചെയ്യുന്നവർ എന്ന് പറയുന്ന ഈ വിഭാഗം ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ എന്താ ഉണ്ടാക്കി വെച്ചത് നിങ്ങൾക്കറിയില്ലേ? മുസ്ലിങ്ങൾക്കിടയിൽ അനാവശ്യമായ വിവാദം ഉണ്ടാക്കിയതിനോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെഅർ മുബാറക്കിനെ കുറിച്ച് ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് പൂർണ്ണമായി തന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. ആ വിശ്വാസം ഇല്ലാത്ത ഒരാളും ഇല്ലായിരുന്നു. പല ജനങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട പലർക്കും ഇന്ന് വലിയ സംശയങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഇവരല്ലേ എത്തിച്ചത്? ഇവരുടെ കാരണം കൊണ്ടല്ലേ? കാരണം മുസ്ലിങ്ങളല്ലാത്തവർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഷഅറു മുബാറക്കിനെതിരെ ഇവിടെ ഇന്ന് വരെ ശബ്ദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ശബ്ദിക്കാൻ കാരണം കാന്തപുരമാണ്. വ്യാജമായി പലതും പറഞ്ഞു, വ്യാജമായി പലതും കൊണ്ടുവന്നു, എന്നിട്ടിപ്പോ അവസാനം പൊടിയും കൊണ്ടുവന്നു. പൊടി, മുടി, മോടി, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം ഡിയിലാണ് പോകുന്നത്. ഡി പോയാൽ അതൊരു ഡിഫക്റ്റ് ഉള്ള ഒരു പ്രസ്ഥാനമായി മാറാൻ സാധ്യതയുണ്ട്, ഒരു വ്യാജ പ്രസ്ഥാനമാണുള്ള സാധ്യത ഉണ്ടത്. എന്നിട്ട് ഇവരിതിങ്ങനെ കൊണ്ട് പ്രചരിപ്പിച്ച് നടന്നപ്പോ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും മതകാര്യത്തിൽ ശബ്ദിക്കാറില്ലായിരുന്നു. സഖാവ് പിണറായി വിജയൻ പോലും പറഞ്ഞു, ഏത് മുടിയായാലും കത്തുന്നു. അല്ലെ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അഥവാ ഏത് മുടിയായാലും കത്തുന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മലയാളം? അല്ലെങ്കിൽ ഒരു മതകീയ പക്ഷത്തേക്ക് അത് മറിച്ചു വായിച്ചാൽ എന്താ കിട്ടുക? പ്രവാചകൻ പുണ്യനാണെന്ന് എല്ലാ മതക്കാരും പറയുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചായാലും CPM പറയുന്നത് മുഹമ്മദ് നബി മുസ്ലിങ്ങളുടെ പ്രവാചകനാണ് എന്ന് തന്നെയാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതിലേതായാലും മഹത്വം ഉണ്ട് സമ്മതിച്ചു. എന്നിട്ടും സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയല്ല, കാന്തപുരാണ് കാരണക്കാരൻ.
എന്താ പിണറായി വിജയൻ പറഞ്ഞത്? ഏത് ഏത് വ്യക്തിയുടെ ആയാലും മുടി കത്തും, അതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞപ്പോ കേരളത്തിൽ ഇരുന്ന ചില ആളുകൾ ഇരുന്ന് ചിന്തിച്ചു, ഈ പറഞ്ഞത് സത്യമാണോ അല്ലേ? പ്രവാചകരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അവരൊക്കെ പറയുന്നു. അപ്പോഴാണ് പൊന്മണിയും ചിന്തിച്ചത് ശരിയാണല്ലോ. പിണറായി പറയാറുണ്ട്, സഖാവ് പിണറായി പറയാറുണ്ട്, ഖുർആൻ എന്നത് മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമാണ്, അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് തന്നെയാണ് പിണറായി പറയാറുള്ളത്. ഇന്നുവരെ ഖുർആനിനെ ഞങ്ങൾ എതിർക്കുന്നു, വലിച്ചെറിയുന്നു എന്ന് പിണറായി പറഞ്ഞിട്ടില്ല. അഥവാ ഖുർആനിയും അംഗീകരിച്ചു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ബഹുമാനിച്ചു. പക്ഷേ അല്ലാത്തൊന്നൊക്കെ, അല്ലാത്ത സാധനങ്ങളൊക്കെ കത്തും, മുടി കത്തും എന്ന രൂപത്തിലേക്ക് അവർ സംസാരിച്ചു. അതേ വാദം അതേ ഭാഷയിൽ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരും പറയാണ്, ഖുർആനല്ലാത്ത മുഅ്ജിസത്തൊക്കെ നശിച്ചു പോകുന്നുവെന്ന് പൊന്മുളയും പറയുന്നു. അങ്ങനെ തന്നെ പൊന്മുള പറഞ്ഞു. ഞാനാണ് പുറത്തോട്ടെങ്കിലും കൊണ്ട് ഇപ്പോ കൂടുതൽ മൂപ്പരാണ് പ്രചരിപ്പിക്കാറുള്ളത്. പൊന്മുള പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറ് മുബാറക് അടക്കമുള്ള എല്ലാ വസ്തുക്കളെയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഖുർആനല്ലാത്ത എല്ലാ മുഅ്ജിസത്തുകളും ഉറിഞ്ഞു പോകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്തായി നമ്മൾ എണ്ണിയ, പ്രത്യേകതയായി എണ്ണിയ, റസൂലുള്ളാഹി തങ്ങളിലേക്ക് നാം മഹത്വവൽക്കരിച്ച് അടയാളപ്പെടുത്തിയിരുന്ന സംഭവങ്ങൾ ഓരോന്നിനെയും പിണറായി വിജയൻ, സഖാവ് പിണറായിക്ക് പറയാൻ തോന്നിയ അതേ ഭാഷയിൽ പൊന്മുളയും പറയുമ്പോ ഈ വിഷയം എവിടേക്കാണ് പൊന്മുള കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. ആരാ പൊന്മുള? കാന്തപുരത്തിന്റെ സെക്രട്ടറി. ഇന്നലെ മിനിയാന്ന് കാരന്തൂർ മർക്കസിൽ കേശപ്രദർശനവും ജലവിതരണവും നടന്നു. നല്ല കാര്യം തന്നെയാണ്, നടക്കട്ടെ. പക്ഷെ നിങ്ങൾ വിശ്വാസത്തോടെ ആണ് ആ ചെയ്യുന്നത്. മാക്സിമം ജനങ്ങളോട് വെറുപ്പുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാറ്റിയിട്ട് മിനിമം നിങ്ങളെ വിശ്വാസമെങ്കിലും നന്നാക്കിയിട്ട് ചെയ്യണം. കാരണം എന്താ, ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾ കണ്ണൂർ പരിപാടി ഉണ്ടായിരുന്ന ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു കോഴിക്കോട്. അതിനുവേണ്ടി രാവിലെ ആ വഴി വരുമ്പോൾ മൂപ്പര് വണ്ടി വളരെ അവിടെ ട്രാഫിക് പ്രശ്നമുള്ളതുകൊണ്ട് സ്ലോയിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇത് വാങ്ങി വരുന്ന, വെള്ളം വാങ്ങി വരുന്ന ആളുകൾ സഖാഫിനെ കാണുമ്പോൾ ഇതിങ്ങനെ ഉയർത്തി കാണിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. കളിയാക്കിയിട്ടേ ഞാനിങ്ങനെ ചിന്തിച്ചു, അങ്ങനെ ആർക്കെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറു മുബാറക്കിട്ട വെള്ളം ഇങ്ങനെ ഉയർത്തി കാണിക്കാൻ കഴിയുമോ? ഇനി അങ്ങനെ കാണിച്ചു എന്ന് കരുതുക, ഇങ്ങനെ കളിയാക്കി കാണിച്ചാൽ എൻ്റെ കൈ പിന്നെ താവോ? മുജിസത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മള്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കട്ടുകടത്താൻ ശ്രമിച്ചവർ എത്ര വലിയവരായിരുന്നിട്ട് പോലും അത് കണ്ടുപിടിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അതുപോലെ ഔലിയാക്കൾക്കും മറ്റുണ്ടാവുന്ന പ്രത്യേകതകളുടെ ഭാഗമാണതൊക്കെ. ഇങ്ങനെ ഇത്ര വലിയ പ്രത്യേകതയുള്ളത് എടുത്തിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ അവർ വന്നു, അതിൽ പലരും വന്നിട്ട് ഞങ്ങൾ കോഴിക്കോട് കാത്തു നിൽക്കായിരുന്നു സഖാഫിയെ, ഇസ്ലാമിക് സെന്റർ പള്ളിയിൽ ദുഹ്ർ നിസ്കരിക്കാൻ കയറിയപ്പോ അവിടെ മുഴുവൻ മർക്കസിൽ നിന്ന് വന്ന കുട്ടികളും മറ്റുമാണ് മംഗലാപുരത്തേക്കും മറ്റും പോകാനുള്ള റെയിൽവേ സ്റ്റേഷനടുത്തുള്ളത്. അവർ വന്നിട്ട് ഒതുണ്ടാക്കാൻ വേണ്ടി കയറിയ പലരും ഈ വെള്ളത്തിന്റെ കുപ്പി കൊണ്ടുവച്ചത് നിലത്ത് വെച്ചിട്ടാണ് അവർ ഒതുണ്ടാക്കിയിട്ടിരിക്കുന്നത്. അവരെ വാച്ച് കയ്യിലുണ്ട്, ഊരി പോക്കറ്റിലിട്ടിട്ടുണ്ട് പലരും ഒതുണ്ടാക്കാൻ. ഞാൻ ശരിക്കും വീക്ഷിച്ചു, ഓരോരുത്തർ കയ്യിൽ നിന്ന് വാച്ച് ഊരിട്ട്. മൊയ്ലാമാരാണ്, നാടന്മാരല്ല, അവർക്ക് ഇൽമില്ലാത്തോണ്ടാണെന്ന് പറയാം. ഇത് പണ്ഡിതന്മാരായ മുസ്ലിയാക്കന്മാരായ മുത്തഅല്ലിങ്ങളായ ആളുകളാണ്, അവരുടെ വാച്ച് ഊരിട്ട് പോക്കറ്റിലിടുന്നുണ്ട്. ഞാൻ കുറേ സമയം, ഞങ്ങൾ കൂടെയുള്ള എല്ലാവരും നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട്, രണ്ടാം റക്കത്തിലാണ് ഞാനെത്തി. ഞാൻ ഇത് വീക്ഷിക്കായിരുന്നു ഇവരെ ഓരോരുത്തർ ഊരിയിട്ട്. പിന്നെ എന്നെ കണ്ട വാശിയിൽ കുറെ ആളുകൾ ഭയങ്കര സ്ട്രോങ് ആണുണ്ട്, അപ്പൊ എന്നെ സ്ട്രോങ് കൂടുമല്ലോ. അതങ്ങനെയാണല്ലോ, ഏർവാടി പോയാലാണ് ചെയ്ത്താനിളകുക സാധാരണ. അപ്പൊ അത് കൂടും, അതിലെനിക്ക് വിഷമമില്ല. അപ്പൊ കയ്യിൽ നിന്ന് ഊരിയിട്ട് പോക്കറ്റിലിടുന്ന ആളുകൾ ഈ ചെറിയ ബോട്ടിലാണ്, ആ ബോട്ടിൽ പോക്കറ്റിലിട്ടൂടെ. ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു, ഞാൻ ആ വെള്ളം വാങ്ങിയ സമയത്തൊക്കെ പവിത്രമായി ബഹുമാനത്തോടെ ഞാൻ കൊണ്ടുവച്ചത്, കാരണം എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കാലമാണ്, അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും ഞാനത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വന്നത് എന്തിനാന്ന് എനിക്കറിയാം. ഈ പ്രാവശ്യം ആള് കൂടുമെന്ന് ഉറപ്പല്ലേ? എന്നോടുള്ള വാശി തീർക്കാൻ വന്നല്ലേ? എന്തിന് കൊള്ളും നിങ്ങളെ? കോഴിക്കോട് മുതലക്കുളത്ത് ഒരു പരിപാടി നടത്തി പേരോട്, എന്നിട്ട് 2 മണിക്കൂർ പ്രസംഗിച്ചത് മുഴുവൻ എന്നെ കുറിച്ചാ. ഞാൻ ചാനലിൽ അവതരിപ്പിച്ച പരിപാടി വെച്ചിട്ട് മൂപ്പരമായിട്ട് പ്രസംഗം കണ്ടടിച്ചു. അതുപോലെ ഇപ്പോ നിങ്ങൾ ഈ പ്രാവശ്യം വന്ന് നടത്തുന്നത് എനിക്ക് വേണ്ടിയാണ്. നന്നായിട്ടുണ്ട്. ഒരു പ്രസ്ഥാനത്തെ ഒരു വ്യക്തിക്ക് എങ്ങനെ വഴി നടത്താം എന്നതിന്റെ തെളിവായത്.
ഞാൻ എന്ന വ്യക്തി നിങ്ങളെ ഈ നിലയിലേക്ക് ഇന്ന് എത്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ പിന്നാലെ വരാൻ പോകുന്ന കുറെ സഖാഫിമാരൊക്കെ ഉണ്ട് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്നവർ, അവരൊക്കെ രംഗത്ത് വന്നാൽ കേരളത്തിൽ കാന്തപുരത്തിന്റെ അഡ്രസ് ഉണ്ടാവില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കും, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന സമർത്ഥനായ കച്ചവടക്കാരൻ, സാമൂതിരി കാലഘട്ടത്തിൽ വന്ന അറബി കച്ചവടക്കാരെക്കാളേറെ കച്ചവടം പഠിച്ചവൻ, ഗുജറാത്തിൽ നിന്ന് കച്ചവടത്തിന് ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന പല കച്ചവടക്കാരെയും വെല്ലുവിളിക്കും വിധത്തിൽ കച്ചവടത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനീയനായ വ്യക്തി, വാഗ്വിലാസം കൊണ്ട് സമുദായത്തെ മുഴുവനും വഞ്ചിക്കാനും തന്റെ ചൂണ്ടുവിരലിലെ ചില മാസ്പരികതകൾ സമുദായത്തെ നശിപ്പിക്കാനും ഉപയോഗിച്ചുകൊണ്ട് ഒരു സമുദായത്തെ നശിപ്പിച്ച വ്യക്തി കാന്തപുരം എന്ന പേരിൽ കാന്തപുരം എന്ന പേരിൽ ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന് ചരിത്രം വായിക്കാൻ പോവുകയാണ് അടുത്ത നിമിഷങ്ങളിൽ തന്നെ. കൊല്ലങ്ങളൊന്നും ഇനി എടുക്കില്ല, കാരണം നിങ്ങൾ കളിച്ച് 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 ഔലിയാക്കളോട് മഹാന്മാരോട് സ്വാലിഹീങ്ങളോട് സ്വാലിഹീങ്ങളുടെ പ്രസ്ഥാനത്തോടൊക്കെ നിങ്ങൾ കളിച്ചു, അവസാനം നിങ്ങൾ കളിച്ച് കളിച്ച് കളിക്കേണ്ടതിന്റെ പാരമ്യത്തിലെത്തി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കളിച്ചത്. ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറെ വഴിയില്ല. അബൂജഹൽ അവസാനിച്ച കളി ഇവിടെയാണ്, ഉത്തുബത്തും ഷൈബത്തും അവസാനിച്ച കളി ഇവിടെയാണ്, റോമ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായത് ഇവിടെയാണ്. ഇതിന്റെ മുകളിൽ കയറിപ്പോകാൻ കാന്തപുരത്തിന് ലോകനീതി അവസരം കൊടുക്കുന്നില്ല. ചരിത്രം വായിച്ചവർ അതിന് അവസരമുണ്ടെന്ന് പറയില്ല, കാരണം അബൂജഹലിനെക്കാളൊന്നും അത്രത്തോളം ധീരത കാന്തപുരത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വഭാവവിശേഷങ്ങൾ പലതും ഉണ്ടാവുമെങ്കിലും ധീരതയുണ്ട് എന്ന് ഞാൻ പറയില്ല. എനിക്കറിയുന്നത്ര നിങ്ങൾക്കറിയില്ലല്ലോ. എന്നിട്ട് ഈ വ്യക്തികൾ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പുതിയ രൂപങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. കോഴിക്കോട് വന്നിട്ട് ഇവരിങ്ങനെ പറയും, ഇനിയിപ്പോ ഇവിടെ മറുപടി പ്രസംഗിക്കാൻ വരും കുറെ ആളുകൾ, വരുന്ന ഒരു സിദ്ദീഖായിരിക്കും, അങ്ങനെ ഒരു സാധനത്തെ മാത്രം എന്റെ ബാക്കിൽ ഇപ്പൊ വിട്ടിട്ടുള്ളൂ, വേറെ ആർക്കും വരാൻ ധൈര്യമില്ല. കാരണം ഇത്രയും കാലം ഇത് പറഞ്ഞു നടന്ന് കേരളം മുഴുവൻ നടന്ന ചിലർക്കൊക്കെ പേടിയുണ്ട്, പിന്നാലെ വന്നാൽ ചിലപ്പോ എന്റെ കയ്യിൽ ഞാൻ പൊട്ടിക്കാതെ അവർക്ക് വേണ്ടി മാത്രം വെച്ചത് ഓരോരുത്തർക്കും വേണ്ടി വെച്ചതുണ്ടാവും, അത് പിന്നാലെ വരുമെന്ന് പേടിച്ച് ആരും ഡേറ്റ് കൊടുക്കാറില്ല. ആദ്യം ചോദിക്കും, ആരാ പ്രസംഗിച്ചത്? അലവിദാരിമയാന്ന് പറഞ്ഞാല് ചെറിയ പേടിയൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ചോദിക്കുന്നത് എന്റെ പേരെന്തിനാ ചോദിക്കുന്നത്? എന്നെ പേടിച്ചിട്ടല്ല, എന്റെ കയ്യിൽ ചില സാധനങ്ങളുണ്ട് എന്നറിയാം, ചില ശേഷിപ്പുകൾ, തിരിശേഷിപ്പല്ല, ആ ശേഷിപ്പ് ഇവരെ ബാക്കിൽ കൊണ്ട് വെച്ചു കൊടുക്കും ഓരോരുത്തർക്ക്. ഏലംകുളം വന്നാൽ ഏലംകുളത്തിന്റെ ബാക്കിൽ, വഹാബ് സക്കാഫി വന്ന വഹാബിന്റെ ബാക്കിൽ, അങ്ങനെ ത്വാഹിർ വന്ന ത്വാഹിറിന്റെ ബാക്കിൽ. ഇന്നലെ ഞങ്ങളിങ്ങനെ കടന്നു വരികയായിരുന്നു ഒരു പരിപാടിയും കഴിഞ്ഞ്, അപ്പൊ മുന്നിൽ യാദസ്ഥികായിട്ട് ത്വാഹിർ സക്കാഫി ഇങ്ങനെ പോകുന്നുണ്ട്, ബാക്കിൽ നിന്ന് ഞാൻ മെസ്സേജ് അയച്ചു, കബീർ എൻവരി ഫോണും ചെയ്തു, പിന്നെ ആ വണ്ടി പോയ പോക്ക് കണ്ടിട്ടില്ല. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം മഞ്ചേരി പറഞ്ഞു. ഇത്രത്തോളം ഒരു മനുഷ്യന് ഈ പ്രസ്ഥാനം ഭയപ്പെടുക, അവസാനം തീരുമാനമെടുത്തിട്ടുണ്ടാവും ഇവന്റെ കഥ അങ്ങോട്ട് തീർത്തുകള, പക്ഷേ അതുകൊണ്ട് തീരുവോ? മരിക്കാൻ തീരുമാനിച്ച ഒരാളാർക്കെങ്കിലും കൊല്ലാൻ കഴിയുമോ? ആർക്കെങ്കിലും കഴിയുമോ? അതൊക്കെ വിഡ്ഢിത്താണ്. മാത്രമല്ല, അങ്ങനെ ആർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ പല സ്ഥലത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചിലതൊക്കെ, അങ്ങനെ എന്ത് ശ്രമം ആര് നടത്തിയാലും എവിടെയെന്ന് കിട്ടിയാലും കൊടുക്കേണ്ടത് എവിടെയാന്ന് നന്നായിട്ട് എനിക്കറിയാം. അവിടെ കിട്ടിയിരിക്കും ബാക്കി, ആ ഓർമ്മ ഉണ്ടായാൽ മതി. എവിടെ നിന്ന് എന്ത് കിട്ടിയാലും കൊടുക്കേണ്ട സ്ഥലം എവിടെയാണ് തിരിച്ചു എന്നുള്ളത് എനിക്കറിയുന്നത് കൊണ്ട് അവിടെ ഉണ്ടാവും കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ സമൂഹത്തോട്, സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുക മാത്രം ചെയ്യുന്നൊരു വിഭാഗം, എന്നിട്ട് രംഗത്ത് വരുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ പറഞ്ഞു വരികയാണ്. ഇപ്പൊ പറയാ സാധാരണ ഞാൻ ഇതിന്റെ ആരുമല്ല, ഒരു പ്രവർത്തകനായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും അടിസ്ഥാനമാണ് ആദർശം, അവരുടെ അഖീദ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കേരളം മുഴുവൻ ഖണ്ഡന പ്രഭാഷണങ്ങളും മറ്റും നടക്കാറുള്ളത്. ഈ പ്രദേശമടക്കമുള്ള ഈ പരിസരത്തുള്ള പ്രദേശങ്ങളിലെ നാട്ടുകാരൊക്കെ കൂടി കൈപ്പമംഗലത്തും പരിസരത്തൊക്കെ പല സ്ഥലത്തും പരിപാടികൾ നടക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തും ഇടമുട്ടത്തും അതുപോലെയുള്ള സ്ഥലത്തൊക്കെ സംവാദങ്ങൾ നടത്തിട്ടുണ്ട്. ഈ സംവാദങ്ങളും മറ്റുമാണ് ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് കാന്തപുരം വിഭാഗത്തിലാകുമ്പോൾ ദഅവാസൽ എന്ന് പറഞ്ഞൊരു സംഘടനയാണ് അതിനെ നിയന്ത്രിക്കുന്നത്. സമസ്തയുടെ പക്ഷത്താകുമ്പോ, എസ് കെ എസ് എഫിന്റെ പക്ഷത്താകുമ്പോ അത് ഇസ്തിക്കാമയാണ് നിയന്ത്രിക്കാറുള്ളത്. ഇസ്തിക്കാമ പോലെയുള്ള ഒരു സംവിധാനമാണ് ദഅവാസല്ലി കാന്തപുരം വിഭാഗത്തിന്.
ഈ ദേവാസലിൽ നിയന്ത്രിച്ചിട്ട് മാത്രമാണ് സംവാദങ്ങളും ഖണ്ഡനങ്ങളും നടക്കുക. അതിനാണല്ലോ നിങ്ങൾ പറഞ്ഞത് കേഡർ പാർട്ടിയാണ്. ഈ നിയന്ത്രണത്തിൽ കേരളത്തിൽ 65 സംവാദ വ്യവസ്ഥകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചോളൂ, ഞാനിങ്ങനെ മണ്ണിമണി പോലെ എണ്ണി പറഞ്ഞുതരും. കാരണം ഞാൻ നിങ്ങളെ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ പല നിലയിൽ നിങ്ങൾ നന്ദികേട് കാണിക്കുന്നവരാണെന്നറിയാം. പലരോടും നിങ്ങൾ കാണിച്ച നന്ദികേടുകൾ ഓർമ്മയുള്ളതുകൊണ്ട് കൃത്യമായിട്ട് സ്ഥലം ഞാൻ ഓരോ ദിവസവും എഴുതി വെച്ചിട്ടുണ്ട്. 65 സ്ഥലം. അതിലൊരുപാട് CDകൾ, സംവാദ വ്യവസ്ഥകളുടെ CDകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങളെ നേതൃത്വവും സംഘടനയും തന്നെ പുറത്തിറക്കിയതാണ്. 10 മുജാഹിദ് സുന്നി സംവാദങ്ങൾ, അതിൻ്റെയും മധ്യസ്ഥൻ വിനീതനായ ഞാൻ. വിനീതെന്ന് പറയേണ്ടി വരികയാണ്, ഞാൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ കുറേ പ്രാവശ്യം ഞാൻ എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുമല്ലോ ഇത് പേരോടിനെ പോലെയാണോ. പിന്നെ ഈ മുടി വിഷയത്തിൽ നമ്മൾ തമ്മിൽ അന്ന്, ഇന്ന് നമ്മൾ ഒന്നാണ്. നമ്മൾ എതിരി നിന്നുകൊണ്ട് SKSSFും SSF അല്ലെങ്കിൽ AP വിഭാഗവും തമ്മിൽ നടന്ന 2 സംവാദങ്ങളാണ് കേരളത്തിൽ നടന്നത്. ഈ 2 സംവാദങ്ങളിലും മധ്യസ്ഥൻ ഞാൻ തന്നെയാണ്. ഒന്ന് നിങ്ങളെ ഈ ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിലാണ്. പിന്നെ ഈ വിഷയത്തിൽ തന്നെ മുഖാമുഖങ്ങൾ നടന്നിട്ടുണ്ട്. ആ എല്ലാ മുഖാമുഖങ്ങളുടെയും നിയന്ത്രണവും കോർഡിനേഷനും എന്റെ പണി തന്നെയായിരുന്നു. ഇങ്ങനെ കൊണ്ടുവന്ന ഒരുപാട് പരിപാടികൾ. പിന്നെ യൂട്യൂബിൽ കയറിയിട്ട് അടിച്ചു നോക്കിയാൽ എന്റെ പേരടിച്ചാൽ തന്നെ കാണാം ഒരു 1500 വീഡിയോ വരും. ആ വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്യൂ. എന്നാൽ നിങ്ങൾ 5 നിങ്ങൾ നടത്തിയ ആദർശ പ്രഭാഷണം, ആദർശ ഗണനം, ആദർശ മുഖാമുഖം, പിന്നെ സംവാദങ്ങൾ, മുടി വിഷയത്തിൽ നടത്തിയ മുഖാമുഖങ്ങൾ, മുടി വിഷയത്തിലെ സംവാദം, ഇതെല്ലാം ഡിലീറ്റ് ആവും. പിന്നെ ഓൺലൈനിൽ കയറി, യൂട്യൂബിൽ കയറി ഇങ്ങനെ ഒരു വിഷയം അടിച്ചു കൊടുക്കുക, പിന്നെ ഒരൊറ്റ ഒന്നും കാണാനുണ്ടാവില്ല. തൻ്റെ ഇടമുണ്ടോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ? എനിക്ക് നഷ്ടമൊന്നും വരാനില്ല, എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങളെ കൂട്ടത്തിൽ ഞാനുള്ളത് കാണൂലല്ലോ പിന്നെ ജനങ്ങൾ. തൻ്റെ ഇടമുണ്ടോ നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി? നിങ്ങളങ്ങനെ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ചെയ്യൂ. എന്നാലും വേറൊരു സത്യമുണ്ട്, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് കരുതുക. ഈ പറയുന്ന 10 മുജാഹിദിൻ്റെ അവിടെ ഉണ്ടാവും, അതിൽ ഞാൻ ഉണ്ടാവും അവിടെ. 2 SKSFയിട്ട് നടത്തിയത് നിങ്ങൾ പിൻവലിച്ചാലും SKSF ഇട്ടത് അവിടെ ഉണ്ടാവും. അപ്പൊ ഏതേ പോവുള്ളൂ, നിങ്ങളത് പോകുന്നു മാത്രം. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഞാൻ ആരുമല്ല എന്ന് ഇവിടെ പ്രചരിപ്പിച്ച ആളുകളുണ്ട്. ഞാൻ വരുന്നതിന് മുമ്പ് ആ SSFകാരെ ഞാൻ വിളിക്കുകയാണ്, ഞാനായിരുന്നു ഈ സംഘടനയുടെ വലിയ ആളല്ല, നിങ്ങളാണോന്ന് ഞാൻ ഇപ്പൊ തെളിയിച്ചുതരാം. കടന്നു വരൂ. തൻ്റെ ഇടയുള്ള ആൺകുട്ടികളാണെങ്കിൽ കടന്നു വരാം. പൂർണ്ണ സുരക്ഷിതത്വം ഞാൻ ഓഫർ ചെയ്യുന്നു. ഞാനാണോ SSFന്റെ പ്രധാന പ്രവർത്തകൻ, SVSന്റെ പ്രവർത്തകൻ എന്ന് ഞാൻ തെളിയിക്കാം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു SVSന്റെ ഞാൻ. കാന്തപുരമുണ്ടാക്കിയ ചില സംഘടനകളുടെ സ്റ്റേറ്റ് ഓഫീസ് സെക്രട്ടറി വരെയായിട്ടുണ്ട് ഞാൻ. ഏതാ സംഘടന എന്ന് ചോദിച്ചാൽ നേതാവിന് പൊള്ളുന്നതുകൊണ്ടാണ് ഞാൻ പേര് പറയാറുന്നത്. ചിലപ്പോൾ ജയിലിലേക്ക് തന്നെ വഴിയുണ്ടാവും അദ്ദേഹത്തിന്. അങ്ങനെ നടന്ന എല്ലാ ഒരുപാട് പ്രവർത്തനങ്ങൾ അവസാനം കാന്തപുരം ഒരു ശൂന്യാകാശത്തിൽ ഒരു ശിലാസ്ഥാപനം നടത്തിയിരുന്നു കോഴിക്കോട് രണ്ടു കൊല്ലം മുമ്പ്. ഈ ശൂന്യാകാശ ശിലാസ്ഥാപനത്തിന്റെ പ്രധാന സംഘാടകരിൽ കാന്തപുരം ആരുമറിയാതെ നിശ്ചയിച്ച 4-5 ഏറ്റവും പ്രധാനപ്പെട്ടവരും അറിഞ്ഞുകൊണ്ട് നിശ്ചയിച്ചപ്പെട്ട ആളുമാണ് ഞാൻ. രണ്ടിലും ഞാൻ ആളുകൾക്കിടയിൽ അതാരാണെന്ന് അറിയാത്ത രൂപത്തിലും അറിഞ്ഞുകൊണ്ട് മറ്റൊരു രൂപത്തിലും, രണ്ട് രൂപത്തിൽ. കാന്തപുരം എന്ന് ഭയങ്കര സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ വലിയ കച്ചവടക്കാരനല്ലേ. കച്ചവടക്കാരുടെ കച്ചവട മനസ്ഥിതികളും ഐഡിയകളൊന്നും എല്ലാവർക്കും തിരിഞ്ഞുകൊള്ളുന്നില്ല. സ്വന്തം ഭാര്യയ്ക്ക് പോലും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ചിലരുടെ മക്കൾക്ക് തിരിഞ്ഞേക്കാം, മറ്റുള്ളവർക്ക് തിരിഞ്ഞുകൊള്ളണമെന്നില്ല. മരുമക്കളിൽ എല്ലാവർക്കും തിരിഞ്ഞുകൊള്ളണമെന്നില്ല, ചിലർക്കൊക്കെ തിരിഞ്ഞുകൊള്ളൂ എന്ന്. ആ വിധത്തിൽ ഉള്ള പ്രവർത്തനം നടത്തുന്ന കാന്തപുരത്തിന്റെ ഈ ശൂന്യാകാശ ശിലാസ്ഥാപനത്തിന് വേണ്ടി 50,000 പോസ്റ്റർ അടിച്ചിരുന്നു കേരളത്തിൽ ഒട്ടിക്കാൻ. അത് ഏൽപ്പിച്ചത് എന്നെയാണെന്ന് അതിന്റെ ബില്ലും രേഖയും വെച്ച് ഞാൻ തെളിയിക്കും. അതുപോലെ ആ പരിപാടിയിലേക്ക് മുഹമ്മദ് ഇക്ബാൽ ജാലിയ വാല എന്ന് പറയുന്ന ബോംബെ വാലയെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുവരാൻ, ഇതിലേതെങ്കിലും ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി ക്ഷണിക്കാൻ ഏൽപ്പിച്ചത് മുതൽ, ഇവിടെ കൊണ്ടുവരാൻ ഏൽപ്പിച്ചത് മുതൽ, ഇവിടെ കൊണ്ടുവന്ന് ഈ പരിപാടിയിൽ അദ്ദേഹത്തെ അതിഥിയായി സ്വീകരിച്ച് യാത്രയേക്കാൻ വരെയുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ടത് എനിക്കാണ്. ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലെ, പരിസരത്തെ, ഈ ജില്ലയിലെ ഏതൊരു നേതാവിനാണ് സമാനമായ സംഭവങ്ങൾ കാന്തപുരം അവിടെ ഏൽപ്പിച്ചത്? പറഞ്ഞു. കാന്തപുരം അങ്ങനെ ഏൽപ്പിച്ച ആളുണ്ടായിരുന്നു, തൊഴിയൂർ സക്കാഫി.
ഇത് നിങ്ങളുടെ ഉള്ളിലാണോ പുറത്താണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഈ നാട്ടിൽ നിന്ന് ഞാൻ ആരുമല്ല എന്ന് പറയുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളാണോ ഞാനാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കടന്നു വരൂ, തൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, തെളിവുകൾ ഞാൻ തരും, രേഖകൾ ഞാൻ തരും, ഞാൻ കൊണ്ടുവന്ന രേഖകൾ തന്നെ തരാം, വേറെ എവിടെ പോയിട്ടൊന്നും രേഖ കൊണ്ടുവരണ്ട, ഇപ്പൊ കയ്യിലുള്ളത് തരാം. ഇങ്ങനെ സംഘടനയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളിലുണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ ചിലത് തുറന്നു പറയാൻ തുടങ്ങി. ഇപ്പൊ പേരോടും പറയാൻ തുടങ്ങി. ഞാൻ കച്ചവടക്കാരനായിരുന്നു, KST കച്ചവടക്കാരനാണ്. KST കച്ചവടം മോശമാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കാരണം എന്താ, ഏറ്റവും നല്ല, കേരളത്തിലെ ഏറ്റവും വലിയ KST കച്ചവടക്കാരൻ പേരോടാണ്. എല്ലാവർക്കും അറിയാം, ഏത് നാട്ടിൽ വന്നാലും പേരോട് പ്രസംഗത്തിലെ 15 മിനിറ്റ് ചെലവാക്കുക KST കച്ചവടം ചെയ്യാനാണ്. പേരോട് പറയും, എൻ്റെ അവിടുത്തെ CD ഇവിടെ ഉണ്ട്, ഇവിടുത്തെ CD അവിടെ ഉണ്ട്, അവിടുത്തെയും ഇവിടുത്തെയും CD ഇവിടെയും കിട്ടും എന്ന് പറയാതെ പേരോട് ഒരു പ്രസംഗവും അവസാനിക്കൂല, അല്ലെങ്കിൽ ആരംഭിക്കൂല. അവസാനമല്ല, ആദ്യത്തെ തന്നെ ഉണ്ടാവും. ഉപരിക്ക് അടുത്ത കേന്ദ്രത്തിലേക്ക് പോകാനുണ്ടാവും. അപ്പൊ ആദ്യത്തെ തന്നെ പറയും. ചില സദസ്സുകൾ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, ചില സദസ്സുകളോട് മുമ്പ് ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിനോട് ഉപരി പറയും, ഇങ്ങനെയല്ല സദസ്സ് ഇരിക്കേണ്ടത്. കേട്ടാ വിചാരിക്കും ഉപരി മജ്ലിസുൽ ഇൽമിന്റെ മഹത്വം പറഞ്ഞു തരാണ്. എന്നിട്ട് ഉപരി പറയും, കസേരകൾ ഇങ്ങനെ വിട്ട് ബാക്കിൽ ഒരാൾക്ക് നടക്കാനുള്ള ഗ്യാപ്പ്, സെൻട്രലിലൂടെ നടക്കാനുള്ള ഗ്യാപ്പൊക്കെ വേണം, ആ നിലയിലാണ് ഇരിക്കേണ്ടത്. അതാണ് ഭംഗി, അത് നല്ലതാണ്. കാരണം സംഘാടകർക്ക് വെള്ളമോ മറ്റോ ഇങ്ങൾക്ക് കൊണ്ടുതരണമെങ്കിൽ ഭയങ്കര സംഭവമല്ലേ. വയലേക്കാൻ വരുന്നവർക്കൊക്കെ വെള്ളം കൊടുക്കാൻ സംഘടന തീരുമാനിച്ചാൽ എല്ലാ ദിവസവും നിങ്ങളെ പുണ്യജല വിതരണ ദിവസം ആവേണ്ടി വരില്ലേ. എന്നിട്ട് ഇപ്പൊ രണ്ടാമത് പറയും, നിങ്ങൾക്ക് വല്ല KST ആളുകൾക്ക് കൊണ്ടുതരണമെങ്കിൽ അതിനൊക്കെയുള്ള വഴി അത് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പേരോട് പ്രസംഗിച്ച പ്രസംഗം ഓൺലൈനിലൂടെ ലൈവ് വന്നത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട് രേഖ. ഈ ആളാണ്, ഈ KST കച്ചവടക്കാരനാണ് പറയുന്നത്, അങ്ങനെ ഒരു കച്ചവടം നടത്താത്ത ദീനിനു വേണ്ടി ആവശ്യമായ KST ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതെന്റെ ബാധ്യതയാണത്, പ്രഭാഷണങ്ങളുടെയും മറ്റും. അത് ചെയ്തുകൊണ്ട് തന്നെ പിടിച്ച് കച്ചവടക്കാരനാകും മൂപ്പർ. അങ്ങനെയാണെങ്കിൽ കാന്തപുരം ഒരു റിസീവർ അല്ലേ, അല്ലാന്ന് ആരും പറയാൻ പറ്റില്ല. തെളിവ് തരാലോ, കാന്തപുരം ഒന്നാം തരം റിസീവറാണ്. റിസീവറാണെന്ന് എഴുതി വെച്ച മിനിറ്റ്സും ഉണ്ട്, സമസ്ത തീരുമാനിച്ച റിസീവർ പഴയകാലത്തെ. അപ്പൊ അതൊക്കെ മോശമാണെങ്കിൽ കാന്തപുരം ആദ്യം മോശമാവട്ടെ. പിന്നെ പറയുന്നൊരു പരിപാടിയാണ്, അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അത് വേസ്റ്റാണ്, അത് വേസ്റ്റാണ് അത്രേ. അപ്പൊ ഇന്നലെ പറയുന്ന കേട്ടു, ബാഫയ്ക്ക് തങ്ങളുടെ മോൻ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്, അദ്ദേഹം ഞങ്ങളാളാണ് എന്ന് പറഞ്ഞിപ്പോ പറഞ്ഞ കേൾക്കാം. അപ്പൊ ബാഫയ്ക്ക് തങ്ങളുടെ മോൻ നിങ്ങളെ ഭാഷയിൽ വേസ്റ്റ് ആണോ? ഞങ്ങൾ പറയില്ല, സെയ്ദന്മാരെ കുറിച്ച് തീരെ പറയില്ല. അല്ലാത്തവർ അങ്ങോട്ട് വന്നാലും വേസ്റ്റ് എന്ന് ഞങ്ങൾ പറയില്ല. ഒരാൾക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണ കൊണ്ടോ അങ്ങോട്ട് പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ, അതിന് വേസ്റ്റ് എന്ന് പറയാൻ ആരുടെ ഇല്ല. അയാൾ പറയുന്നതിന് മറുപടി പറയാനാണ് തയ്യാറേണ്ടത്. മറുപടി ഇല്ലാത്തവൻ പറയുന്ന അവസാനത്തെ വാക്ക്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, 34 വരുന്ന സമസ്ത മുഷാവർ അംഗങ്ങൾ 6 പുറത്താക്കി. ആ പുറത്താക്കലിന്റെ മേലെയാണ് നിങ്ങളെ സംഘടന ഉണ്ടാക്കിയത്. അപ്പൊ നിങ്ങളെ സംഘടന ഏതാ, ഞെളിയമ്പറമ്പാണോ? ഇവിടത്തേക്ക് സത്യം തേടി വരുന്നവർ വേസ്റ്റ് ആണെങ്കിൽ ഇത്രയും ആളുകൾ പുറത്താക്കി 6 കൊണ്ടൊരു സംഘടന ഉണ്ടാക്കിയാൽ അത് ഈ വേസ്റ്റുകൾ മൊത്തം കൊണ്ടിടുന്ന ഞെളിയമ്പറമ്പ് എന്ന് പറഞ്ഞൊരു പ്രദേശത്തിന്റെ പേരായി മാറൂലേ അത്. അപ്പൊ ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കുന്ന അവസാനത്തായതാണ്. പിന്നെയും പറയും, ഇതെല്ലാം വരുന്നതിന് മുമ്പ് ആമുഖമായി എല്ലാം പറഞ്ഞു തരാം. ലോകത്തെ ഏറ്റവും മോശം വ്യക്തി ഞാനാണ് ഇപ്പൊ പ്രചരണം, അതിലെനിക്കും സംശയമില്ല. അത് ഞാൻ അംഗീകരിക്കുന്ന വസ്തുതയാണ്. കാരണം എന്താ, ഞാൻ നിങ്ങളോട് കോഴിക്കോട് നിന്നാണ് ഞാൻ ആദ്യമായി വന്നത്. ഞാൻ എന്താ പറഞ്ഞത്, മാപ്പ്. ഞാൻ ചെയ്ത അപരാധങ്ങൾക്ക്, വേണ്ടാത്തരങ്ങൾക്ക് മാപ്പ്. കാരണം ഞാൻ നിന്നത് ഇതുവരെ കാന്തപുരത്തിന്റെ കൂടെയാണ്. അയാളാണ് ഈ പണിയൊക്കെ പഠിപ്പിച്ചത്, അയാളെ ഈ പണിയൊക്കെ എടുക്കുന്ന ആൾ. അഥവാ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് അവിടെ നിന്നാ പിന്നെ ഏറ്റവും മോശം തന്നെ ആയിരിക്കില്ലേ. അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് നന്നാവാൻ വേണ്ടിയാണ്. അവിടെ നിന്നാൽ ഏറ്റവും മോശമായ, നമ്മൾ സാധാരണ പറയാറില്ലേ ചാരിയാചാരി അത് മണക്കൂന്ന് പറയാറില്ലേ, ചാരിയാചാരിയെ നാറുമെന്നാ പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ്, ഒരു സംഘടനയാണത്. അതിൽ നിന്ന് വന്ന ആൾ എന്നുള്ള രീതിയിൽ എല്ലാ തോന്നിയാസം എനിക്കുണ്ടാവും. നിങ്ങളുടെ നേതാവിന്റെ പേരിൽ കൊള്ളക്കാരനാന്ന് പറയുന്നുണ്ടെങ്കിൽ എന്റെ പേരിലും പറഞ്ഞോളൂ. കാരണം നിങ്ങളുടെ നേതാവിനുള്ളത് എനിക്കുണ്ടാവും. ഞാൻ കള്ളനാണെങ്കിൽ നിങ്ങളുടെ നേതാവിനും കള്ളൻ എന്നുള്ള സിഫത്തുണ്ടാവും. വ്യഭിചാരിയായി പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ഉണ്ടാവും. എന്തൊക്കെയാണോ നിങ്ങൾ നിങ്ങളെ നേതാവിൽ പറയുന്നത് അതൊക്കെ എന്റെ പേരിൽ ആരോപിച്ചോളൂ. കാരണം പഴയ കാലത്ത് ഞങ്ങളെ സംഘടനയിലുണ്ടായത് അവിടുന്ന് പഠിച്ച ശീലമെല്ലാം ഉണ്ടാവും. അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ തോപയും ചെയ്ത് ഇങ്ങോട്ട് വന്നത്. നന്നാവാൻ അവിടുത്തേക്ക്
ഭീഷണികൾ കൊണ്ടും ഇത്തരം ആരോപണങ്ങൾ കൊണ്ടൊന്നും സത്യം പറയുന്നതിനെ മറച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇന്നലത്തെ ഒരു പ്രത്യേകത പറയാം. മിനിയാന്ന് മർക്കസിൽ വെച്ച് ഇവർ കേശപ്രദർശനം നടത്തി, അതിൻ്റെ ജലം വിതരണം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ കുറെ ആളുകൾ പങ്കെടുത്തു എന്നും പറയുന്നു. അത് തന്നെയാണ് SKSSF നടത്തുന്ന സമരത്തിന്റെ കാരണം. SKSSF വെറുതെ അല്ല സമരം നടത്തിയത്. കാന്തപുരത്തിന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ഒരു മുടി കൊണ്ടുവന്ന് അയാൾ ബർക്കത്തെടുത്തിരുന്നെങ്കിൽ SKSSFും സമസ്തയും അനാവശ്യമായി ഇടപെടില്ലായിരുന്നു. ഇത് ഈ സമുദായത്തിലെ ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥ കേശവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണെന്ന് പറഞ്ഞപ്പോഴാണ് സമസ്ത ഇടപെട്ടത്. അങ്ങനെ നിങ്ങൾ കച്ചവടം നടത്തുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് സമസ്ത ഇടപെട്ടത്. നിങ്ങൾ കച്ചവടം നടത്തുന്നു, കച്ചവടം നിർത്തിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ നിങ്ങളുടെ കൂടെ ആളുകൾ കൂടിയ കഥ. അതുകൊണ്ടാ സമസ്ത പറയുന്നത്, അല്ലാതെ ചിലർക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ടാവും എന്തിനാ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന്. പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള കാരണം ഇതന്നെയാണ്. ഈ തെറ്റിദ്ധാരണയിൽ, ഈ ആപത്തിൽ, ഈ കച്ചവടത്തിൽ സമുദായം അകപ്പെട്ടു പോകരുത് എന്ന ചിന്ത സമസ്തന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ എല്ലാവരും തിരുത്തുമെന്ന് കരുതിയിട്ടോ പറയാനുള്ള ബാധ്യത മാത്രമേ നമുക്കുള്ളൂ, അത് നിർവഹിക്കുന്നുവെന്ന് മാത്രം. പണ്ടൊരാളൊരു കഥ ഉണ്ടായിരുന്നു. പണ്ടൊരാൾ കാഷ്ടം ഒക്കെ ഉള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് എന്തോ ഭക്ഷണം എടുത്ത് ഇങ്ങനെ കഴിക്കുന്നതുണ്ട്. അപ്പൊ ഇയാളോട് ഒരാൾ പറഞ്ഞത്രേ, അവിടെ നിന്നിട്ട് എന്തിനാ മോനെ ഭക്ഷണം കഴിക്കുന്നു ചോദിച്ചപ്പോ ആ ഭക്ഷണം നേരെ അതിൽ മുക്കിയിട്ട് ഇങ്ങനെ കടിച്ചു തിന്നു. അങ്ങനെ ചെയ്തു. അതുപോലെയല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്നത്, സമസ്തയും സമസ്തയുടെ പണ്ഡിതന്മാരും അത് ചെയ്യരുത് പോവരുത് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോ നിങ്ങൾ പറയാണ് പോകുന്ന കണ്ടോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിക്കുക. അല്ലാതെ ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണോ? ഈ പ്രാവശ്യം ആള് കൂടിയിട്ടുണ്ടാവും, പക്ഷെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പോയ ഭക്തിയുള്ള ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി അതിന്റെ ഇരട്ടി ആളുകൾ ഇതിൽ വന്നിട്ടുണ്ടാവും. കാരണം എന്താ? നിങ്ങളൊരു ക്ലിപ്പ് കേട്ടിട്ടില്ലേ, അവിടെയുള്ളൊക്കെ റോങ്ങാണ്, അതുമായി ബന്ധപ്പെട്ടൊക്കെ റോങ്ങാണ്, അതിലുള്ള സനദിനെ പറ്റി പറഞ്ഞു, അങ്ങനെ ഒന്നും ശരിയില്ല. ഉസ്താദ് നമ്മളോട് ചിന്തിക്കണമായിരുന്നു, ആലോചിക്കണമായിരുന്നു, ഉസ്താദ് ചെയ്തതൊന്നും ശരിയായില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോജിസത്ത് ഖുർആനല്ലാത്തതെല്ലാം മുറിഞ്ഞുപോയി, അഥവാ ഷാറു മുബാറക്കിന് പോലും പുണ്യമില്ല എന്ന് പറഞ്ഞു പൊന്മളയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അത് നിങ്ങൾ കേട്ട പ്രസംഗമാണല്ലോ പൊന്മളയുടെ. അയാളാണ് കാന്തപുരം ഉണ്ടായിരിക്കെ തന്നെ, ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, കാന്തപുരം എന്ന ജനറൽ സെക്രട്ടറി ഉണ്ടായിരിക്കെ തന്നെ അതിന്റെ ജോയിന്റ് സെക്രട്ടറിയായ പൊന്മളയെ ഉദ്ഘാടനം ചെയ്യുന്നത് സയ്യിദുമാർ പലരുമുണ്ട്, നേതാക്കൾ പലരുമുണ്ടായിരുന്നു. എന്നിട്ടും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതാരാ പൊന്മളനെ. കാരണം എന്താ? കാന്തപുരം പകരം വീട്ടാണ് പൊന്മളയോട്. ആ പൊട്ടൻകാക്കി കാര്യം മനസ്സിലായിട്ടുണ്ടോ? അയാളെ വിചാരം എന്നെ നേതാവാക്കിയതാണെന്നാ? അയാളെ പിടിച്ച് പറയാണ്, നീയല്ലടാ ഇത്രയും കാലം ഇത് വ്യാജ എന്ന് പറഞ്ഞത്, ഇരിക്കടാ അവിടെ ചെയ്യടാ പണി, പറയുന്നത് ചെയ്യടാ എന്ന് പറഞ്ഞ് കാന്തപുരത്തിന്റെ മാസ്റ്റർ പീസ് വിപ്ലവം. എന്തിന്റെ വിപ്ലവം? തന്നെ എതിർക്കുന്നവനെ കൊണ്ട് തന്നെ തന്നെ അനുകൂലിപ്പിച്ച് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ള കാന്തപുരത്തിന്റെ കുതന്ത്രത്തിലെ ഒന്നാമത്തെ കുതന്ത്രം. പാവം പൊന്മിള, കിട്ടിയ സ്വത്ത് എഴുതി കിട്ടിയതിന്റെ ആധാരം അത് തിരിച്ചു വാങ്ങുമല്ലോ എന്നുള്ള ഭയം കൊണ്ട് മൂപ്പര് ഉദ്ഘാടനം ചെയ്തു കൊടുത്തു. മൂപ്പര് ഉദ്ഘാടനം ചെയ്തു കൊടുത്തു. ഈ ദുർവിധി ലോകത്ത് ആർക്കുണ്ടാവുക? ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്, ഷാറു മുബാറക്കാണ് എന്ന് കാന്തപുരം പറയുന്നു, ഉറച്ചു പറയുന്നു. അല്ല എന്ന് ഉറച്ചു പറഞ്ഞ പൊന്മളയെ സ്റ്റേജിലിരുത്തിയിട്ട് ഇത് ആണ് എന്ന് പറയിക്കുന്ന ഈ ദുര്യോഗം, ഇതൊരു മുഅ്മിന് യോജിച്ചതല്ല, അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റാത്ത പണിയാണ്, പണ്ഡിതന്മാർ ചെയ്തുകൂടാത്തതാണ്, ഒരു മുനാഫിക്കാവുന്ന, ഈ വിശ്വാസത്തിൽ അയാൾ മുനാഫിക്കല്ലേ നിങ്ങൾ വിശ്വാസപ്രകാരം, ആ നിഫാക്കുള്ള ആളെ കൊണ്ട് തന്നെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ചെറിയ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവുമോ? മാത്രമല്ല ഇന്നലെ രാവിലെ 7:30 മിനിയാന്ന് 7:30 കോഴിക്കോടേക്ക് ഞാൻ ഇങ്ങനെ പുറപ്പെട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു, രാവിലെ തന്നെ തെറി. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ വിളിക്കുന്നത്? അപ്പൊ ഇയാള് പറഞ്ഞു, നീ എന്തൊരു പണിയെടുത്തത്, SK വന്നിട്ട് SK മുഴുവൻ ചീത്ത പറയുന്ന പണിയല്ലേ നീ എടുത്തെന്ന് വെച്ച്. ഞാൻ ചോദിച്ചു, എപ്പോഴാ SKSFക്കാരൻ SK എന്ന് പറയാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും SK എന്ന് പറയാറുണ്ടോ? APക്കാരല്ലാതെ. ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനായിട്ട് പിന്നെയും ചൂടാക്കിയപ്പോ ഇയാള് പിന്നെ അടുത്തായതെടുത്തു. അയാള് പറഞ്ഞു, നിന്റെ കാരണം കൊണ്ട് മർക്കസിൽ എത്ര ആളുകളാ കൂടിയത്? ഞാൻ ചോദിച്ചു, എന്തിനാ കൂടിയത്? ഷാറു മുബാറക്ക് കാണാൻ വേണ്ടി. ഞാൻ ചോദിച്ചു, എവിടെ എപ്പോഴാ നീ SKSFക്കാരാ, നീ ഷാറു മുബാറക്ക് എന്ന് പറയാൻ തുടങ്ങിയത് മർക്കസിലുള്ളതിനെ കുറിച്ച്? അപ്പൊ ഇയാൾക്ക് മനസ്സിലായി എനിക്ക് SSFക്കാരനാണെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്റെ സാധാരണ ശൈലി പറഞ്ഞാൽ മതി,
അല്ലാതെ ഇപ്പൊ എസ് കെ എസ് എസ് ഒക്കെ ആവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ ഇപ്പം പൂരം പോലത്തെ തെറിയ ഇപ്പൊ മർക്കസിൽ നിന്നിട്ടാണ് തെറി വിളിക്കുന്നത്. ഓൻ തന്നെ പറയുന്നുണ്ട് അല്ലാതെ അവിടെ കൂടി നിൽക്കുന്ന ആളുകളെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ മർക്കസിൽ നിന്നിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ലളിതമായ ഒരു സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ചോദിക്കുകയാണ്. നമ്മൾ മദീനയിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത്. അള്ളാഹു നമ്മെ മദീനയിലേക്ക് ഒരുപാട് തവണ നമ്മെ എടുപ്പിക്കട്ടെ. മദീനയിൽ ചെന്നിട്ട് ഫോൺ എടുത്ത് നമ്മൾ ആരെങ്കിലും ചെയ്ത് വിളിക്കും, കഴിയും നമുക്ക് വിളിക്കാൻ വേണ്ടി? ഇതിന്റെ ചോദ്യമാണ് വിശ്വാസികളെ ചിന്തിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്കാർക്കും ഈമാൻ കൊണ്ടുള്ള പണിയല്ല ഇത്, സംഘടനയോടുള്ള ഈമാനാണ്, അല്ലാതെ ദീനിനോടുള്ള ഈമാനല്ല. അത് സി ഐ ടി യുക്കാരനും ഉണ്ടാവും ഈമാൻ, ബി ജെ പി കാരനും ഈമാൻ ഉണ്ടാവും. ഏത് ഈമാൻ? സംഘടനയോടുള്ള കൂറ്. അല്ലാതെ ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടോ ദീനിനോടോ ഉള്ള കൂറല്ല ഇത്. ഇയാള് ഞാൻ ചോദിച്ചതുപോലെ മദീനയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ നിന്ന് നമ്മുടെ നാവ് വഴങ്ങുമോ ഇങ്ങനെ എന്തെങ്കിലും വിളിക്കാൻ? ഒരു വക്ത് പോലും നിസ്കരിക്കാത്തൊരു മനുഷ്യൻ മദീനയിലെത്തിയാൽ പോലും അവിടെ നിന്ന് നമുക്ക് ഹബീബിനോടുള്ള സ്നേഹാതിരേകത്താൽ നമുക്ക് മിണ്ടാൻ കഴിയില്ല. നമ്മുടെ നാവുകൾ മാറിപ്പോകും, നല്ലത് മാത്രം പറയുകയും സ്വലാത്ത് മാത്രം മുഴുകുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. പക്ഷേ മർക്കസിൽ ഷാറ് മുബാറക് എന്ന് പറഞ്ഞു പോയ വ്യക്തി അവിടെ നിന്ന് വിളിക്കുന്നത് പച്ചത്തെറിയാണ്. ഇനി വിശദീകരണത്തിന്റെ ആവശ്യമുണ്ട്. ഇത് ശരിയോ തെറ്റോ എന്ന് പറയാതെ തന്നെ ഈ സംഭവങ്ങൾ മാത്രം പോരെ വിശദീകരണത്തിന്. എന്നിട്ട് കാന്തപുരം ഇന്നലെയും പ്രസംഗിച്ചു, മിനിയാന്നും പ്രസംഗിച്ചു, ഞങ്ങൾക്ക് ബോംബെയിൽ നിന്ന് കിട്ടിയതാണ്. ബോംബെ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ബോംബെയിൽ നിന്ന് എന്താ നിങ്ങൾക്ക് കിട്ടിയത്? സാനത് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഷെയർ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? രണ്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ബോംബെയിൽ നിന്ന്. രണ്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, മറ്റൊരാൾ കൊണ്ടുതന്നതാണ് നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് സനദ് കിട്ടിയെന്ന് പറഞ്ഞ് വായിച്ചൊരു സനദുണ്ട്. ആ സനദിന്റെ കഥയാണെങ്കിൽ ബഹുക്കേമാണ്, ഞാൻ ചുരുക്കുകയാണ്. ആ സനദിൽ കാന്തപുരം വായിക്കുന്ന ഒരു പേരുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ക്ലിപ്പിലൊക്കെ കേൾക്കാം, പകര വായിക്കുന്ന പേരുകളൊക്കെ കേൾക്കാം. അതിലൊന്നാമത്തെ ആളായിട്ട് വരുന്നത് മുഹമ്മദ് ഇക്ബാൽ ജാലിയവാലയാണ്. ഈ വ്യക്തിയുടെ അടുത്ത് പോയി 60 ദിവസം അയാളോടൊപ്പം സഹവസിച്ച ആളാണ് ഞാൻ. അയാളെ കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൽ അയാൾക്ക് വിരുന്നൂട്ടിയ ആള് ഞാനാണ്. കാന്തപുരത്തിന്റെ വീട്ടിൽ അയാൾ പോയിട്ടില്ല, കാന്തപുരം കണ്ടത് ഒരു പ്രാവശ്യം മാത്രമാണ്. മർക്കസിൽ വന്ന സമയത്തല്ല അങ്ങോട്ട് പോയിട്ട് കണ്ടതാണ്. മർക്കസിൽ വന്നപ്പോ കാന്തപുരം ഇവിടെ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് സിയാറത്ത് ചെയ്യാൻ അവസരം ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. 60 ദിവസം മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല എന്ന് പേരുള്ള ബോംബെക്കാരനോടൊപ്പം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, നിന്നിട്ടുണ്ട്, കൂടെ ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന സമയങ്ങൾ ഏറെ പഠിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ജനിച്ചു വളർന്ന ഗുജറാത്തിലെ ദോറാജിയിൽ പോയി അദ്ദേഹത്തിന്റെ വീട് കണ്ടിട്ടുണ്ട്, വീടിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, വീടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, വീട്ടിലുള്ളവരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നാട്ടുകാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നാട്ടുകാരെ പറഞ്ഞു തന്നിട്ടുണ്ട്, ചുറ്റുമുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്നത്. ചാനലുകൾക്ക് മുന്നിലൂടെ കാന്തപുരവുമായി ബന്ധപ്പെട്ടും പൊന്മുളയുമായി ബന്ധപ്പെട്ടുമുള്ള രഹസ്യങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം ഞാൻ വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം ബോംബെയിലേക്ക് പോയി. 12 ബോംബെയിൽ ഞാൻ താമസിച്ചു. എന്നിട്ട് ഞാൻ എന്റെ പുനരന്വേഷണമായിരുന്നു. പണ്ട് കാലത്ത് ഞാൻ വിശ്വാസത്തോടെ കൂടെ അംഗീകരിച്ച് കൂടുതൽ അന്വേഷിക്കാതിരുന്ന കാര്യങ്ങളും അന്ന് തന്നെ എനിക്ക് ബോധ്യപ്പെട്ട ചില സത്യങ്ങളും അന്ന് എനിക്ക് തോന്നിയ ചില സംശയങ്ങളും ഒക്കെ ദൂരീകരിച്ച് എന്റെ കയ്യിലുള്ള തെളിവുകൾ ശക്തമാക്കാൻ ഞാൻ ശ്രമിച്ചു ആ 12 അങ്ങനെ ഞാൻ ജാലിയവാലയെടുത്ത് ഇതുപോലെയുള്ള ഈ സനദിന്റെ മറ്റൊരു കോപ്പി, ഇത് വേറൊരു കോപ്പി, അതിന് ശേഷം പ്രിന്റ് ഇട്ടതാണ്, ഇത് എന്റെ കയ്യിലുള്ള സാധനമാണ്. ഇതിന്റെ മറ്റൊരു കോപ്പി ഞാൻ പ്രിന്റ് ഇട്ടിട്ട് ആ കോപ്പി കാണിച്ചു കൊടുത്തു ജാലിയവാലക്ക്. എന്നിട്ട് ഈ സനദ് കാണിച്ചിട്ട് ജാലിയവാലയോട് ചോദിച്ചു, നിങ്ങൾ കാന്തപുരം എപ്പി അബൂബക്കർ മുസ്ലിയാർ ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്ന ആൾക്ക് സനദ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ജാലിയവാല എന്നോട് പറഞ്ഞു, ഞാൻ സനദ് കൊടുത്തിട്ടില്ല. ഞാനത് ഞെട്ടിപ്പോയി. ഇത്രയും കാലം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഞാനും അഹ്സനിയുമൊക്കെ ഒരുപാട് സ്ഥലത്ത് പ്രചരിപ്പിച്ച് പറഞ്ഞ് നടന്നിരുന്ന സനദ് കൊടുത്തിട്ടില്ല എന്നാണ് ജാലിയവാല പറയുന്നത്. ഞങ്ങളോട് കാന്തപുരം പറഞ്ഞത് എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കോട്ടക്കൽ വെച്ച് കാന്തപുരം ഈ സനദ് വായിച്ചത്. ആ സനദ് കയ്യിൽ വിളിച്ചുകൊണ്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. എസ് എസ് എഫ് കാർ കേൾക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് 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 വന്നുകൊണ്ടേയിരിക്കൂ, ഇത് വായിച്ചു കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഇവിടെ എത്തണം. അതിനാണ് ചെങ്കൂറ്റെന്ന് പറയാ, നെഞ്ചുറപ്പ് എന്ന് അതിനാണ് പറയാ.
എന്നിട്ട് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന രണ്ടാമത്തെ ആളുടെ പേര് കാണിച്ച് ഞാൻ ഈ ജാലിയവാലയോട് ചോദിച്ചു, നിങ്ങൾക്ക് സനദ് കിട്ടിയത്, ഈ ഷെയർ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു പാരമ്പര്യമായിട്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പിതാക്കളും പ്രപിതാക്കളും ഒക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോ അതും അതെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പേരുള്ള വ്യക്തി ഈ സനദിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞാൻ സനദ് കൊടുത്തിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാലും ഈ സനദിൽ രണ്ടാമത് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പേരുള്ള ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയെ നിങ്ങൾക്കറിയോന്ന് ചോദിച്ചപ്പോ ഈ ജാലിയവാല പറഞ്ഞു എനിക്കറിയില്ല. വീണ്ടും ഞെട്ടേണ്ട ഒന്നു, സനദ് കൊടുത്തിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇയാൾക്ക് അറിയാൻ പറ്റുന്ന ഒരാളുടെ പേരെങ്കിലും എഴുതി കൂടെ വരിക്കുകയും. ഉടനെ ഞാൻ അയാളുടെ അടുത്ത് സ്ഥലം വിട്ട് ഈ കാന്തപുരത്തിന്റെ കയ്യിലേക്ക് ഈ കേശം കൊണ്ടുകൊടുത്ത ആരിഫ് ബറക്കാത്തി എന്ന വ്യക്തിയുടെ അടുത്ത് പോയി ആരിഫ് ബറക്കാത്തിയോട് ഞാൻ ചോദിച്ചു ആരിഫ് ബറക്കാത്തി നിങ്ങളുടെ പേരിൽ കാന്തപുരം സാധാരണ പറയാറുണ്ട് ബറക്കാത്തി സയ്യിദന്മാരിലൂടെയാണ് കിട്ടിയതെന്ന്, നിങ്ങൾ ബറക്കാത്തി സയ്യിദാണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഞാൻ ബറക്കാത്തി സയ്യിദല്ല എന്ന് മാത്രമല്ല ഞാൻ സയ്യിദ് തന്നെയല്ല. സയ്യിദ് തന്നെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തോട് ഞാൻ വീണ്ടും ചോദിച്ചു നിങ്ങൾക്ക് ജാലിയവാല പറയുന്നത് സനദ് കൊടുത്തിട്ടില്ല കാന്തപുരത്തിനെന്നാണ്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സനദ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ആ കഥ വിശദീകരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. കാന്തപുരത്ത് ഞങ്ങൾ വിളിച്ചന്വേഷിച്ചപ്പോ ഈ കാന്തപുരം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു 200,000 രൂപ തരാം, നിങ്ങൾ ജാലിയവാലയിൽ നിന്ന് സനദ് വാങ്ങണമെന്ന് പറഞ്ഞു. ജാലിയവാല പറഞ്ഞു എന്റെ കയ്യിൽ സനദില്ല. വീണ്ടും പറഞ്ഞു 500,000 രൂപ തരാമെന്ന് പറയൂ. ജാലിയവാലയോട് വീണ്ടും പറഞ്ഞു 500,000 രൂപ തരാം, 500,000 തന്നാലും തരാൻ എന്റെ കയ്യിൽ സനദില്ല എന്ന് ഈ ജാലിയവാല ആവർത്തിച്ചപ്പോൾ വീണ്ടും കാന്തപുരമാകുന്ന കുതന്ത്രങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ബോംബെയിൽ ആരുടെയെങ്കിലും കയ്യിൽ ഷെയർ മുബാറക് ഉണ്ടെങ്കിൽ ആ ഷെയർ മുബാറക്കിന്റെ സനദ് കൊണ്ടുവന്ന് എനിക്കൊന്ന് തരിക, അതെനിക്ക് എത്തിച്ചെന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ഈ ആരിഫ് ബറക്കാത്തി എന്ന മഹാരാഷ്ട്രക്കാരനായ സഖാഫി, സയ്യിദല്ല സഖാഫിയാണ്, ഈ സഖാഫിയായ മനുഷ്യൻ അവിടെ തെരഞ്ഞു നടന്ന് അവസാനം അദ്ദേഹം കണ്ടെത്തി ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന ബോംബെക്കാരനെ. ഈ ബോംബെക്കാരനെ കണ്ടെത്തിയിട്ട് അയാളോട് സനദ് വാങ്ങിച്ചു, ചിലതൊക്കെ പറഞ്ഞിട്ട് സനദ് വാങ്ങിച്ചു, ആ സനദ് കാന്തപുരത്തിന് അയച്ചു കൊടുത്തു. അതാണ് സനദിന്റെ കഥ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ നേരെ ഗുലാമിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമമായി. അങ്ങനെ ഗുലാം അബ്ദുൽ ഖാദറിനെ കുറിച്ച് എനിക്ക് മറ്റൊരാൾ മുമ്പ് പറഞ്ഞൊരു ഓർമ്മ ഉണ്ടായിരുന്നു. കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു ആത്മീയമായി നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ട്, ഇന്ന പ്രദേശത്ത് ഇന്ന ആളുടെ അടുത്ത് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പേരുള്ള ഒരാളുണ്ട്, അയാളുടെ പേര് ഇതിൽ കാണുന്നുണ്ട് എന്നൊരു സൂചന മുമ്പ് തന്നിരുന്നു. ആ ഓർമ്മ വെച്ച് ഈ പ്രദേശം കണ്ടെത്തി അവിടെ പോയി ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയെ കണ്ടെത്താൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് സാധിച്ചു. ഞാൻ ഗുലാമിന്റെ അടുത്ത് പോയിട്ട് ഈ പേജ് ഇങ്ങനെ മടക്കി പിടിച്ച് ചോദിച്ചു ഈ സനദ് ആരുടേതാണ്. അപ്പൊ ഒന്നാമത്തെ പേര് ജാലിയവാല മടക്കി പിടിച്ചിട്ടുണ്ട്, സയ്യിദ് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി. ഇത് കണ്ടപ്പോ ജാലിയവാലയുടെ അടുത്ത് നിന്ന് ഞെട്ടലോടെ വന്ന് ഞാൻ വീണ്ടും ഞെട്ടി. ഇയാള് പറഞ്ഞു ഇതെന്റെ സനദ് തന്നെയാണ്. അപ്പൊ ഞാൻ ആ പേപ്പർ നേരെയാക്കിയിട്ട് ചോദിച്ചു ഇതിൽ കാണുന്ന ഈ ജാലിയവാല എന്നു പേരുള്ള വ്യക്തി നിങ്ങൾക്കറിയുന്ന ആളാണോ, നിങ്ങൾ ഷെയർ കൊടുത്തു എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് എത്തിയ ഒരു സനദിലുള്ളതാണ് എന്ന് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു ജാലിയവാല എന്ന് പറഞ്ഞ വ്യക്തി എനിക്കറിയില്ല, ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി അതുകൊണ്ട് മാത്രം തീർന്നു എന്നാരും കരുതണ്ട, നിങ്ങൾ വന്നാൽ നമുക്ക് ഒറിജിനൽ രേഖ മുന്നിൽ വെച്ച് നിങ്ങളുടെ നേതാക്കളെ കൂട്ടി വരൂ, ഒറിജിനൽ രേഖ മുന്നിൽ വെച്ച് സംസാരിക്കാം. സംസാരത്തിന്റെ രേഖ തന്നെ, കടലാസല്ല. ഈ സംസാരം ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തതിന്റെ രേഖ സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്രമശ്രീയാരെ മുന്നിൽ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ തെളിയിച്ചു കൊടുക്കാം. ഇനി അതും വേണ്ട, പേരോട് വരട്ടെ, അതും വേണ്ട, നിങ്ങളുടെ ജില്ലയിലെ നേതാവാവും, അതും വേണ്ട, ഈ പ്രദേശത്തെ സാധാരണ പ്രവർത്തകൻ വന്നാലും ഞാൻ തെളിയിക്കും. പക്ഷേ വരുമ്പോ ഒരു കത്ത് മിനിമം ജില്ലാ കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉയർന്ന കമ്മിറ്റിയുടെ ഒരു കത്ത് കൊണ്ടുവരണം, ഞങ്ങൾ ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ തെളിവുകൾ രേഖകൾ ഇയാളുടെ മുന്നിൽ ഹാജരാക്കിയാൽ ഞങ്ങൾ അത് വെച്ച് സംവാദം നടത്താൻ തയ്യാറുണ്ട്, ചർച്ച നടത്താൻ തയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. ഞാനിപ്പോ ഇതാ വെല്ലുവിളിക്കുന്നു, അതിന് തന്റെ ഇടമുള്ള SSF കാരുണ്ടെങ്കിൽ ഉടനെ കത്തിപ്പ് കൊണ്ടുതരാം, പരിശോധിക്കാം. നിങ്ങൾ ഇപ്പൊ വന്നാലും പ്രശ്നമില്ല, ജില്ലാ കമ്മിറ്റിയും നിങ്ങളുടെ പ്രധാന കമ്മിറ്റിന്റെ യൂണിറ്റ് കമ്മിറ്റി പോരട്ടോ, നാളെ പറയും ഞങ്ങളെ യൂണിറ്റ് കമ്മിറ്റിനെ പുറത്താക്കി.
നിങ്ങളുടെ ഔദ്യോഗിക കമ്മിറ്റി മേൽഘടകത്തിന്റെ കത്തുമായി വന്നാൽ ഇപ്പൊ സ്വീകരിക്കാം, ഇരിക്കേണ്ട ഡേറ്റ് നമുക്ക് തീരുമാനിക്കാം, വ്യക്തമായി സവിസ്തരം ജനങ്ങളറിയുന്ന രൂപത്തിൽ ക്യാമറകൾ വെച്ച് നിങ്ങൾക്കും വെക്കാം നമുക്കും വെക്കാം, എല്ലാം ടൈമൊക്കെ വെച്ച് രേഖകൾ മുഴുവൻ വെച്ച്, പൊതുമധ്യസ്ഥന്മാർ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ രണ്ടു പക്ഷത്തിന്റെ മധ്യസ്ഥന്മാരെയും വെച്ച് ഒരു ചർച്ചയും സംവാദവും എന്തു വേണമെങ്കിലും നടത്താൻ ഞാൻ തയ്യാറാണ്. ഈ സംഘടനയും അതിന് തയ്യാറാണ്. കാന്തപുരത്തിന്റെ അനുയായികളെ ഞാൻ അതിന് ക്ഷണിക്കുകയുമാണ്. ഇത് പറഞ്ഞപ്പോ ഞാനാകെ തളർന്നു പോയി. കാരണം ഇത്രയും കാലം നമ്മൾ പറഞ്ഞൊരു വിഷയമാണ് ഇവിടെ പൊളിയുന്നത്. അങ്ങനെ നേരെ ഞാൻ ഇതും എടുത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്ന നമ്മളെ പഴയ പോസ്റ്റ്മാന്റെ കഥ തന്നെയാണ്. അയാൾ പണ്ടൊരു കത്തും കൊണ്ടുപോയി. ഒരു പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അയാളിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അതിനകത്തുണ്ട്, എനിക്കിവിടെ സുഖം തന്നെ, അവിടെ നിങ്ങൾക്കും സുഖമെന്ന് കരുതുന്നു. അപ്പൊ ഈ പോസ്റ്റ്മാൻ വായിച്ചിട്ട് ചിന്തിച്ചു, അവിടെ അയാൾക്കും സുഖമാണ്, ഇവിടെ ഇയാൾക്കും സുഖമാണ്, പിന്നെ ആയിരിക്കാ രോഗം ഈ കൊണ്ടുപോകുന്ന എനിക്കാണോ, അയാൾ കയറി കളഞ്ഞു. അതുപോലെ ഞാനിങ്ങനെ ചിന്തിച്ചു, ജാലിയവാല പറയാണ് എനിക്ക് അയാൾ അറിയില്ല, ഇവിടുന്ന് അങ്ങോട്ട് ഗുലാം അബ്ദുൽ ഖാദർ പറയാണ് ജീലാനി എനിക്കറിയില്ല, ജാലിയവാല എനിക്കറിയില്ല. ഇവർ പരസ്പരം പറയുന്നു, പക്ഷെ കാന്തപുരം മാത്രം പറയുന്നു, കാന്തപുരം പറയുന്നു എനിക്ക് കിട്ടിയത് ഇവരിലൂടെയാണെന്ന്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തിനാ ഒരു പോസ്റ്റ്മാനായിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയും സുഖം ഉണ്ടായിട്ട് ഇവിടെ മാത്രം സുഖമില്ലാതെ നടക്കണം. ഞാൻ ഏതായാലും ഷോക്കേണ്ട ആളായി അവൻ തീരുമാനിച്ചില്ല. ഞാൻ അങ്ങനെ മെല്ലെ ഇറങ്ങി രാജിവെച്ചു പോന്നു. പാണക്കാട്ട സയ്യിദുമാരുടെയും സൈനുലുലമയുടെയും കയ്യും പിടിച്ച് ഈ തീരത്തേക്ക് വന്നു. അൽഹംദുലില്ലാ, അത് വലിയൊരു സന്തോഷമാണ്. കാരണം ഈ ജീവിക്കുന്ന ഈ സനത് മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇതിൽ ഒരുപാട് മഹാന്മാരുടെ പേരുണ്ട്. ഫാത്തിഹോദാൻ പറ്റുന്ന, യാസീനോദാൻ പറ്റുന്ന വലിയ മഹാന്മാരുടെ പേരുകൾ ഇതിലുണ്ട്. ഒന്നോ രണ്ടോ പേരുകൾ, ആദ്യത്തിലുള്ള ഒന്നോ രണ്ട് പേരുകൾ ഒഴിവാക്കിയാൽ ബാക്കിയൊക്കെ മഹാന്മാരായിരിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ മഹാന്മാരുടെ പേരിലൊക്കെ കളവ് പറഞ്ഞില്ലേ നിങ്ങൾ? ഇതിൽ അലി റളിയല്ലാഹുണ്ട്, ഏറ്റവും വലിയ രസതാണ്. അവസാനത്തെ പേര്, 45-ാമത്തെ പേര് അമീറുൽ മുഅ്മിനീൻ സയ്യിദുന അലിയുബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുന്നാണ്. എന്തൊരു അബദ്ധാണ്, എന്തൊരു അപരാധാണ് നിങ്ങൾ കാണിക്കുന്നത്. ജാലിയവാലിനോട് ചോദിച്ചാൽ ജാലിയവാല പറയാറുള്ളത് എന്താണെന്നറിയോ? ഞങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെ വന്ന ആളുകളാണെന്ന. സനദ് പറയുന്നത് അലി റളിയല്ലാഹു അൻഹു. പിന്നിവിടെ വലിയ തട്ടിപ്പുണ്ട്, ഇത് റസൂലുള്ളാഹിയുടേതാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാളെ വേണോ പറയും? കാരണം സനദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് വേണ്ടേ? അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടില്ല. അവസാനം നോക്കിയാൽ മനസ്സിലാവും അത് തട്ടിപ്പാണ്. ഒന്നാം തരം തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാം തരം തട്ടിപ്പ്. ഇന്നലെ ഞാൻ മിനിയാന്ന് ചന്ദ്രിക വായിച്ചപ്പോ ഈ സക്കാഫിമാരെ തട്ടിപ്പിന്റെ ഒരു രൂപം കണ്ടു. പടച്ചവനെ അത് കണ്ടപ്പോ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഈ സക്കാഫിമാരൊക്കെ, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ സക്കാഫി സംഗമം നടത്തുന്നത്. എന്തിനാ എല്ലാ സക്കാഫിമാരും ഒരുപോലെയാണെന്ന് കരുതരുത്. ഈ സക്കാഫി കൂട്ടങ്ങളിൽ ഞങ്ങളില്ല എന്ന് പറയാൻ വേണ്ടിയാണ് സക്കാഫികളായ പണ്ഡിതന്മാരെയും കൂട്ടിയിട്ട് ഞങ്ങളിപ്പോ കേരളം മുഴുവൻ നടക്കുന്നത്. സക്കാഫികൾ മൊത്തം തട്ടിപ്പാണ്. ശൈഖല്ലേ ഈ തട്ടിപ്പ് തുടങ്ങിയത്, പിന്നെ മുരീദമാരാ ചെയ്യൂലേ? നേതാവ് നടത്തുമ്പോ പിന്നെ ഇവർ ചെയ്യൂലേ? സനദ് വെച്ച്, മഹാന്മാരുടെ പേര് വെച്ചാണ് ഈ വലിയൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പ് നടത്തിയ ഇവരുടെ ഈ മുഖമോടി വലിച്ചെറിയേണ്ടത് സമുദായത്തിന്റെ ബാധ്യതയാണ്. സമുദായം അത് ചെയ്യേണ്ടതുണ്ട്. കേട്ടോളൂ, ചന്ദ്രികയിൽ വന്നൊരു വാർത്തയാണ്, പ്രേംവേ മണി ചെയിൻ തട്ടിപ്പ്, MD ഉൾപ്പെടെ രണ്ടു പേർ പിടിയിൽ. എന്നിട്ട് പറയാണ് തൃശൂർ കേന്ദ്രമായി മണിച്ചെയിൻ തട്ടിപ്പ് നടത്തിയ കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാണ്. കുറെ ആളുകൾ പേര് വായിക്കുന്നുണ്ട്, കുറെ മുസ്ലിങ്ങളല്ലാത്തവരുടെ പേരുകളൊക്കെയാണ്. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് പ്രേംവേ ട്രേഡിംഗ് ആൻഡ് കൺസൾട്ടിംഗ് സർവീസ് എന്ന പേരിൽ തട്ടിപ്പ് നടത്തി സ്ഥാപിച്ച 1 കോടിയോളം തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. എന്നിട്ട് കുറച്ചപ്പുറത്ത് കമ്പനിയുടെ മറ്റു ഡയറക്ടർമാരായ ആലപ്പുഴ സെന്റ് ജോർജ് മാർത്തോമ ചർച്ചിന് സമീപം നതാലിയയിൽ ആന്റണി പാട്രിക് ഡിസൂസാൻ തുടങ്ങി അങ്ങനെ കുറെ പറഞ്ഞിട്ട് വീണ്ടും പറയാണ് ചെറുപ്പുളശ്ശേരി സ്വദേശി ഉമർ സഖാഫി എന്നിവരെ ഇനിയും പിടികിട്ടാനുണ്ട്. എന്താ പറഞ്ഞത്? ചെറുപ്പുളശ്ശേരി ഉമർ സഖാഫി എന്നിവരെ ഇനിയും പടച്ചവനെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുപോകണമെന്ന് ദുആ അല്ല, ഇനിയും പിടികിട്ടാനുണ്ട് എന്നാ പറഞ്ഞ പത്രം. കാന്തപുരത്തിന്റെ പ്രിയ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു സഖാഫിയുടെ അവസ്ഥയാണ് ചെറുപ്പുളശ്ശേരിക്കാരന്റെ. എന്നിട്ടിതാ ബാക്കിയും കൂടി കേട്ടോളൂ, നേതാവിന്റെ അതേ സ്വഭാവം, അതേ രൂപം, അതേ ഭാവം, എല്ലാം ഒരുപോലെ. കേട്ടോളൂ, ഒന്നിച്ച് ഒരേ ബ്രോഷറാണെന്ന് തോന്നുന്നു തട്ടിപ്പിനെ അടിച്ചു കൊടുക്കാറുള്ളത് അവിടുന്ന്. കേട്ടോളൂ, നിക്ഷേപകരിൽ നിന്ന് മണി ചെയിൻ രീതിയിൽ 100% ലാഭം ഓഫർ ചെയ്തു. 100% കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരിക 100 അല്ലേ? 100 കൊടുത്ത് അതേപോലെ. കാന്തപുരം ചോദിച്ചില്ലേ എവിടെയാ കുറ്റിപ്പുറം, ആരാ 100? എനിക്ക് പറയാൻ തോന്നാറുണ്ട് ഫറൂഖിലാ കുറ്റിപ്പുറം, അവിടെ ഒരു പാലം ഉണ്ട് അതിനടുത്തേ.
അപ്പൊ ഈ നൂറിന് പഠിപ്പിച്ചു കൊടുത്ത അതേ ശൈലിയിൽ 100% വാഗ്ദാനം ചെയ്തുകൊണ്ട് ലാഭം വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവർ രണ്ടുപേരെ വീതം കണ്ണു ചേരാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. തട്ടിപ്പ് പയ്യോളിയിൽ 4 പേർ എന്നൊക്കെ പറഞ്ഞ അവസാനം സഖാഫിയുടെ ദൗത്യയോടെ പറയാണ്, റേഡിയേഷൻ പ്രതിരോധിക്കുന്ന മൊബൈൽ പൗച്ച്. രണ്ടാമത് കേട്ടോളൂ, നമ്മളെ പള്ളിയിൽ ഉസ്താദ്മാരോടൊക്കെ വന്നിട്ട് ചെറുപ്പക്കാർ പറയും, ഉസ്താദേ ഇന്നലെ ഞാൻ കള്ള് കുടിച്ചിട്ടുണ്ട്, എനിക്ക് തൗബയുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് പ്രതിരോധത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഉസ്താദുമാർ തർബിയത്ത് ചെയ്യാൻ കഴിയുന്ന മഹാന്മാരായ ഉസ്താദുമാരാണ് നമ്മളെ പള്ളികളിലൊക്കെ ഉള്ളത്. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് കൂടിയവരുണ്ടാവും. ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് കുറ്റങ്ങൾ കൂടുന്നവരെ പിടിച്ച് നിയന്ത്രിക്കാൻ കഴിവ് അവർക്ക് കൂടും. അവരൊന്ന് നോക്കിയാൽ മതി, അവരൊന്ന് പറഞ്ഞാൽ മതി, അവരൊന്ന് തലോടിയാൽ മതി, അവരുടെ ഒരു വാക്ക് മതിയാവും, ജനങ്ങൾ നന്നാവും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അതൊക്കെയാണ് ഉസ്താദുമാർ ചെയ്യുക. പക്ഷെ സഖാഫി പഠിപ്പിച്ച പണി കേട്ടോളൂ, സഖാഫി പറഞ്ഞ പണിതാ. ഈ തട്ടിപ്പിലെ പ്രധാന കേന്ദ്രമായ സഖാഫി അദ്ദേഹം ചെയ്തത്, മദ്യപിക്കുന്നത് മൂലം ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തടയുമെന്ന് കമ്പനി അവകാശപ്പെടുന്ന ആൽക്കഹോൾ കാർഡ്. എന്താ സഖാഫി പറഞ്ഞ, കുട്ടി കള്ളുടിച്ചിട്ടാണോ വരുന്നത്, പേടിക്കേണ്ട മോനെ, പൈസ തന്നാൽ 100% ലാഭമുള്ള പരിപാടിയാണൊന്ന്, രണ്ടാമത് കുടിക്കുന്ന കള്ള് ശരീരത്തിനുണ്ടാക്കുന്ന അബദ്ധങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്ന കാർഡ് നമ്മളെ കയ്യിലുണ്ട്. ആരുടെ കയ്യിൽ? സഖാഫിന്റെ കയ്യിൽ, ഷെയ്ഖിന്റെ മുരീദന്നെ പറ്റിയ ആള്. എന്നിട്ട് പിന്നെയും പറയാണ് അതിന്റെ ഏറ്റവും വലിയ രസം. ഞാൻ അതാ പറഞ്ഞത്, എല്ലാം ഒരുപോലെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഇതിലൊരു ഭാഗത്ത് പിന്നെയും പറയാണ്, ആൽക്കഹോൾ കാർഡ് പുകയില ഉൽപ്പന്നങ്ങൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ടുബോക്ടോ കാർഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ എന്നല്ല പത്രം പറഞ്ഞത്, തുടങ്ങിയ വ്യാജ ഉൽപ്പന്നങ്ങൾ. അവിടെയും വ്യാജ എങ്ങനെയുണ്ട്? ഇതിൽ അവസാനം പറയുന്ന അങ്ങനെയാണ്, തുടങ്ങിയ വ്യാജ ഉൽപ്പന്നങ്ങൾ, അതന്നെ വ്യാജാണ്. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ വരണ്ടേ? ഷെയ്ഖിന്റെ അതേ വഴി. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വഴി പോലും അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഈ വിധത്തിലാ. പിന്നെ പറയുമ്പോൾ ഇവർ പറയും, ഞങ്ങൾ നിസ്കാരം, ഒരുപാട് നിസ്കാരവും നോമ്പും നോറ്റുവിടുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വിട്ട വലിയ ആളുകളാണ് ഞങ്ങൾ നിസ്കരിപ്പിച്ചു പള്ളി ഉണ്ടാക്കി. സാധാരണ പറയാറുണ്ട്, ഞങ്ങൾക്ക് 2000 പള്ളിയുണ്ട്, 25,000 ഉള്ളവർക്ക് 2000 പള്ളി മതിയോ? നിങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ തന്നെ ഒരു കാലത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ സ്നേഹിച്ചു കഴിയുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് സ്നേഹ സൗഹൃദങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ കാന്തപുരത്തിന്റെ മഹത്വവും കാന്തപുരത്തെ പ്രശംസിക്കാനും വേണ്ടി CD ഇറക്കാനും അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട ചില പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തൊരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് കാന്തപുരത്തെ പഠിക്കാൻ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ചെയ്തു വെച്ചിരുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഞാൻ കാന്തപുരത്തെ പഠിക്കാൻ പള്ളികളുടെ കണക്ക് കൂട്ടി നോക്കിയിട്ട് 2000 തികയുന്നില്ല. അവസാനം എനിക്ക് മനസ്സിലായി, ഇത് 2000 തികയ്ക്കണമെങ്കിൽ ദിർഹംസിൽ കൂട്ടണം. ദിർഹംസിൽ കൂട്ടിയിട്ടും 2000 കിട്ടുന്നില്ല. അവസാനം ഡോളറിൽ കൂട്ടിയിട്ടും അത് തികയുന്നില്ല. അവസാനം പിന്നെ ഞാൻ ആ കണക്ക് നിർത്തേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഡോളറിലാണ് കുറച്ചെങ്കിലും എത്തിയിട്ടുണ്ടാവുക, പക്ഷെ 25,000 മദ്രസ ഇവർക്ക് കൂട്ടിയാ പിന്നെ എങ്ങനെ ഉണ്ടാവും? ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി കൂട്ടേണ്ടി വരും, എന്നാലും ഇവർ 25,000 മദ്രസ കിട്ടുള്ളൂ. ഇങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാന്തപുരത്തിന്റെ സ്കൂളിൽ നിന്നിറങ്ങിയ നോട്ടീസാണിത്. മർക്കസ് ഇന്റർനാഷണൽ സ്കൂള്, ഞങ്ങൾ ഒരുപാട് പള്ളി ഉണ്ടാക്കി എന്ന് പറയുന്ന കാന്തപുരത്തോട് തന്റെ അനുയായികൾ തന്നെ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ സ്കൂളിൽ പറഞ്ഞയച്ച് അവർക്കുണ്ടായ ദുരന്തം വിശദീകരിച്ച് അവരിറക്കിയ നോട്ടീസിൽ പറയുന്നു, നിർത്തലാക്കിയ ലുഹർ നിസ്കാരം പുനഃസ്ഥാപിക്കുക. കാന്തപുരത്തോട് പറയാണ്, നിർത്തലാക്കിയ നിങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ പറഞ്ഞയച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളുടെ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ നിർത്തലാക്കിയ നിസ്കാരം പുനരാരംഭിക്കേണ്ടതാണെന്ന് നാട്ടുകാരാവശ്യപ്പെടുകയാണ്. ആ നിലയിലേക്ക് ഈ വിഭാഗം അത് പതിച്ചിരിക്കുന്നു. എന്നിട്ടാണ് കാന്തപുരം ഇപ്പൊ പറയുന്നത്, ഞങ്ങൾ നാട്ടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഒരുപാട് പ്രവർത്തന പദ്ധതികളുണ്ടെന്ന്. ഇത് പറഞ്ഞ കാന്തപുരം APA അബൂബക്കറും ശ്രീയാർ കളവ് മാത്രം പറയുന്നത് ആളാണെന്നും ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്കറിയുന്ന കഥയാണ്. കാന്തപുരത്തെ ഞാൻ ചുരുക്കുകയാണ്. കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുന്ന ആർക്കും അദ്ദേഹം ഇപ്പൊ വാ തുറക്കുന്നത് 3 കാര്യങ്ങൾക്കാണെന്ന് മനസ്സിലാക്കും. ഒന്ന്, ഭക്ഷണം കഴിക്കാൻ; രണ്ടാമത്, കളവ് പറയാൻ; മൂന്നാമത്, പിരിവ് നടത്താൻ. ഇതിന് മാത്രമേ അദ്ദേഹം വരാറുള്ളൂ.
അങ്ങനെ പറയുന്ന കാന്തപുരം മാതൃഭൂമി വാരികക്ക്, ഇത് മാതൃഭൂമിയാണ്, നവംബറിൽ മാതൃഭൂമി വാരികക്ക് നൽകിയ അഭിമുഖത്തിലെ പ്രധാന ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. അങ്ങനെയായിരുന്നെങ്കിൽ തിരികേശ വിവാദത്തിലേക്ക് താങ്കൾ പോകാൻ പാടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോ മറുപടി, ഞങ്ങളൊരു വിവാദത്തിലേക്കും പോയിട്ടില്ലല്ലോ, ഞങ്ങളിവിടെ മർക്കസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവരാണ്, മർക്കസ് കുത്തിക്കോരി കളയേണ്ടതാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയുമോ? പ്രവാചകന്റെ കേശം എന്നത് വെറും നാടൻ കേശമല്ല, അത് തിരികേശം തന്നെയാണ്. അത് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു എന്നല്ലാതെ ഞങ്ങൾ ആരെയും മുന്നിലും നിർബന്ധിച്ചിട്ടില്ല, നോട്ടീസ് അടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരു കൂട്ടർ തിരികേശം തള്ളി പറഞ്ഞപ്പോൾ മറുപടി പറയാൻ നിർബന്ധിതരായതാണ്. കാന്തപുരം വീണ്ടും ആവർത്തിക്കുകയാണ്, അദ്ദേഹത്തോട് ചോദ്യം, താങ്കളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പലരും അതിനെ കാണുന്നത്, തിരികേശം സൂക്ഷിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കുക, അതിന് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നിങ്ങനെ. അപ്പൊ മറുപടി പറയാണ്, അങ്ങനെയൊന്നും ഞങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല, തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. കാന്തപുരാണ് പറയുന്നത്, തിരികേശത്തിന്റെ പേരിൽ ഞങ്ങൾ ഒരു പിരിവും നടത്തിയിട്ടില്ല എന്ന്. എസ് എസ് എഫുകാരെ, ആത്മാഭിമാനവും സത്യത്തോട് നിങ്ങൾക്ക് അഭിമാനിച്ചുമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചിന്തിക്കണം. നിങ്ങൾ തന്നെ കാന്തപുരം തന്ന, അല്ലെങ്കിൽ ആ സംഘടന ഏൽപ്പിച്ച കൂപ്പൺ വെച്ച് ഇവിടെ പിരിവ് നടത്തിയിട്ടില്ലേ? എന്നിട്ട് നിങ്ങളുടെ നേതാവ് കാന്തപുരം എന്താ പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും നടത്തിയിട്ടില്ല എന്നാണ്. എന്റെ വലത് കൈയിൽ നിങ്ങളുടെ കാന്തപുരം പറഞ്ഞ മാതൃഭൂമിയാണ് കിടക്കുന്നത്, എന്റെ ഇടത് കൈയിൽ കാന്തപുരം അടിച്ചുവിട്ട റെസീറ്റാണ് എന്റെ കയ്യിൽ കിടക്കുന്നത്. ഇത് രണ്ടും കയ്യിൽ പിടിച്ച് എസ് എസ് എഫുകാരെ, ആത്മാഭിമാനമുള്ള എസ് എസ് എഫുകാരെ, ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇതിലേതാണ് കാന്തപുരം പറഞ്ഞ സത്യം? ഇതിലേതാ കാന്തപുരം പറഞ്ഞ സത്യം? തെളിയിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അഭിമാനബോധത്തിനോടെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആഹ്റം നേടാൻ വേണ്ടിയാണെങ്കിൽ, ആരും ആഹ്റം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആഹ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാറില്ല. ആഹ്റം കിട്ടണോ? സൈനുൽ ഉലമയുടെ പിന്നിലേക്ക് വന്നോ? കോയക്കോട്ടെ ഉസ്താദിന്റെ പിന്നിലേക്ക് വന്നോ? മുസ്ലിം കേരളത്തിന്റെ അഭിമാനമായ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പിന്നിലേക്ക് വന്നോ? കാന്തപുരം ആവർത്തിക്കുകയാണ്, കേട്ടോളൂ. അങ്ങനെ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, തിരികേശ പള്ളി എന്നൊരാശയം ഇല്ലെന്നാണോ? അപ്പോ ഇന്നലെ വരെ എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചു, എന്താ പറഞ്ഞത്? എല്ലാ ബോർഡിലും പ്രദർശനമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ ചിത്രം അതിന്റെ പിന്നിലുണ്ടായിരുന്നു, പള്ളിയുടെ ഫോട്ടോ. പിന്നെ ഇത് നിങ്ങൾ എന്തിനു വെച്ചതാ? ഇത് താജ്മഹലാണോ? അല്ലല്ലോ, ഇത് നിങ്ങളുടെ പള്ളിയുടെ ഫോട്ടോ അല്ലേ? ഈ പള്ളിയുടെ ഫോട്ടോ നിങ്ങൾ എന്തിനാണ് വെച്ചത്? മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ് കാന്തപുരത്തിന്റെ വാക്കുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട്. കാന്തപുരം പറഞ്ഞിരിക്കുന്നു ആ തിരികേശ പള്ളി എന്നൊരാശയം ഇല്ലെന്നാണോ എന്ന് ചോദിച്ചപ്പോ, അങ്ങനെ ഒരു പള്ളിയില്ല. കാന്തപുരം പറയുന്നു അങ്ങനെ ഒരു പള്ളിയില്ല, പള്ളികൾ പലതും ഉണ്ടാവും, അതിലേതെങ്കിലും ഒന്നിൽ തിരികേശം സൂക്ഷിച്ചു എന്ന് വരാം. വീണ്ടും കാന്തപുരം പറയാണ് ഇവിടെ മർക്കസുണ്ട്, അതിന്റെ പേരിൽ മർക്കസിൽ തിരികേശമുണ്ട്, അതിന്റെ പേരിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടികൾ ഞങ്ങൾ നടത്തുന്നില്ല. കാന്തപുരം പറഞ്ഞതാണ്, മർക്കസിൽ തിരികേശമുണ്ട്, അതിന്റെ പേരിൽ ഒരു പരിപാടി നടത്തുന്നില്ല എന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫുകാര, മിനിയാന്ന് രാവിലെ സുബിഹിയോടടുത്ത സമയത്ത് നിങ്ങൾ ഇവിടുന്ന് പോയില്ലേ കോഴിക്കോട്ടേക്ക്? പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലായിരുന്നെങ്കിൽ എന്തിനാ പോയത് മർക്കസിലേക്ക്? പറയണം നിങ്ങൾ മറുപടി ജനങ്ങളോട്. അല്ലെങ്കിൽ കാന്തപുരം നിങ്ങളോട് മറുപടി പറയണം, എന്നാൽ ഞാനിതാ എന്റെ ഇടത് കൈയിൽ നിങ്ങളുടെ കാന്തപുരം പ്രസ്താവിച്ച ഈ പത്രം കയ്യിലെടുത്ത് പിടിക്കുന്നു. എന്നിട്ട് കാന്തപുരം ഇതിൽ പറയുന്നു, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല, ഇല്ല എന്ന്. എന്നാൽ ഇത് കണ്ടാൽ, ഇതിന്റെ കളറ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് കാന്തപുരം ഇറക്കിയതാണ്, ചുവപ്പ് കളറ്. ഇതിൽ കാന്തപുരത്തിന്റെ കോഴിക്കോട് നടത്തിയ ശിലാസ്ഥാപന പരിപാടിയുടെ ബാഡ്ജാണിത്. ഞങ്ങളൊരു പരിപാടി നടത്തിയിട്ടില്ല എന്നാണ് കാന്തപുരം പത്രത്തുകാരോട് പറഞ്ഞതെങ്കിൽ, ആ സമ്മേളനത്തിൽ മുഖ്യ അതിഥികളെ സ്വീകരിക്കാനും മറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് കൊടുത്തതിൽ നിന്ന് എനിക്ക് തന്ന ബാഡ്ജാണിത്, നിങ്ങൾ തന്ന ബാഡ്ജാണിത്, കാന്തപുരത്തിന്റെ നേതാക്കൾ തന്ന ബാഡ്ജാണ്, കാന്തപുരത്തിന്റെ സംഘടനയും അതിന്റെ കേന്ദ്രങ്ങളും തന്നതാണ്. ഇത് രണ്ടും, വലത് കൈയിൽ ഈ ബാഡ്ജും ഇടത് കൈയിലും ഇതും പിടിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇതിൽ കാന്തപുരം പറഞ്ഞ കളവേദാ? ഇതിൽ കാന്തപുരം പറഞ്ഞ കളവേദാ? പ്രിയപ്പെട്ട എസ്എസ്എഫുകാര, പറയാൻ നിനക്ക് ബാധ്യതയുണ്ട്. എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞ്, എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇതിന് മറുപടി പറയാതെ പോകുന്നതിന് പകരം ഇതിന് മറുപടിയാണ് പറയേണ്ടത്. ഇനി നാളെ മറുപടി പറയാൻ വേണ്ടി വേറൊരാളെ കൊണ്ടുവരും, അവർ വന്നിട്ട് പറയും, ഉസ്താദ് ഇതൊക്കെ ചോദിച്ചാ ഞങ്ങൾ ഉസ്താദ് കാശ്മീരിൽ പോയിന്ന്. മറുപടി അതുണ്ടാവുക. എന്നാ പിന്നെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, കാശ്മീരിൽ ഉസ്താദിന്റെ മോന് രണ്ടാമത്തെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതും പറയണം. അതിൽ എത്ര കുട്ടികളുണ്ടെന്നും പറഞ്ഞോളി, അത് തെറ്റാവുന്ന എനിക്ക് അഭിപ്രായമല്ല, ഞാൻ പറയാണ്. കാശ്മീരാണെങ്കിൽ അതും പറയണം,
ഇതെല്ലാം മറുപടി ഞങ്ങൾ ഇവിടെ ചോദിച്ചത്, ഞങ്ങൾ ഇവിടെ പറഞ്ഞ വ്യാജമായ സനദുണ്ടാക്കി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ വ്യാജം പ്രചരിപ്പിച്ചതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇവിടെ വരാൻ പോകുന്ന ക്ലിപ്പുകൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇതിന് നിങ്ങൾ മറുപടി പറയുന്നില്ല എങ്കിൽ ജനങ്ങൾ വിലയിരുത്തും. ഇവിടെയുള്ള ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും നിങ്ങൾക്കുള്ളിലുള്ള കഥകളുടെ ഒരംശം പോലും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. 26 കൊല്ലത്തെ ജീവിതത്തിൽ ഞാൻ പഠിച്ചെടുത്ത പാഠങ്ങളിൽ ഒരു എപ്പിസോഡ് പോലും ഞാൻ ഇവിടെ തുറന്നിട്ടില്ല. തുറക്കാൻ ഞാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഓടിയൊളിക്കാൻ ഇന്ത്യ മതിയാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സസഫുകാര, നീ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളാണെങ്കിൽ ഈ പറയുന്ന വാക്കുകളോട് നിങ്ങൾക്ക് വിരോധമുണ്ടാവുമെന്നറിയാം. നിങ്ങളുടെ രക്തം ഇപ്പോൾ തിളക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു കാലഘട്ടത്തിൽ രക്തം തിളച്ച ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ആ വികാരത്തെ മാറ്റി നിർത്തി വിവേകപൂർണമായി ആലോചിക്കുകയും ആ നിലയിൽ ചിന്തിക്കുകയും ചെയ്താൽ എന്നോളമാവാൻ നിങ്ങൾക്കും സാധിക്കും. അള്ളാഹു അതിന് നിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സസഫുകാരോട് പറയാനുള്ളത്, ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.